ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കുകയും ഭരണഘടനാ മൂല്യങ്ങളെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തനാണ് ഞാൻ. ഇത് സംബന്ധിച്ച് കേരള നിയമസഭയിൽ നേരത്തെ തന്നെ ഈ വാർത്ത വന്ന സന്ദർഭത്തിൽ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കി നിങ്ങളെ അറിയിക്കുകയുണ്ടായി. ഞാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ ഭരണഘടന ഇന്ന് നേരിടുന്ന അസാധാരണമായ വെല്ലുവിളികൾക്കെതിരായി അതിശക്തമായ പ്രതിരോധം രാജ്യത്തെമ്പാടും തീർക്കാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. നിയമപരമായും രാഷ്ട്രീയമായുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചാണ് ഞങ്ങൾ CPI ഇടതുപക്ഷവും രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമകരമായ പരിശ്രമം. ഇതിനായി നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ ശാക്തീകരിക്കപ്പെടണമെന്ന കാര്യത്തിൽ സുചിന്തിതമായ അഭിപ്രായമാണ് CPI എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എനിക്കുള്ളത്. ഭരണഘടനാ സംരക്ഷണം പ്രധാന രാഷ്ട്രീയ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തവരാണ് CPM ഇടതുപക്ഷവും. ഒരു സ്വതന്ത്രമായ തീരുമാനമാണ് ഞാൻ എടുക്കുന്നത്. ആ സ്വതന്ത്രമായ തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ ആശയവിനിമയം നടത്തിയതിനു ശേഷം മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി. അതിനാൽ ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണ്. എൻ്റെ രാജിക്കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തൊട്ടുമുമ്പ് ഞാൻ നൽകിയിട്ടുണ്ടായി. മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് എൻ്റെ പ്രസ്ഥാനം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ തുടർന്നും ഇപ്പോഴത്തേക്കാൾ കൂടുതൽ സജീവമായി ഉണ്ടായിരിക്കും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് സജി ചെറിയാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഭാഗമാണ് സംസാരിച്ചതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തെ തുടർന്നാണ് രാജി. ഭരണഘടനാ മൂല്യങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്നാണ് സജി ചെറിയാൻ രാജി പ്രഖ്യാപനത്തിന് മുൻപ് പറഞ്ഞത്. ഭരണഘടനാ ലക്ഷ്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതായി പല ഘട്ടത്തിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊള്ളുന്നതിൽ കോൺഗ്രസും BJP പരാജയപ്പെട്ടുവെന്ന രാഷ്ട്രീയ വിമർശനവും സജി ചെറിയാൻ ഉയർത്തി. ഒരു മണിക്കൂർ പ്രസംഗത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മാധ്യമങ്ങൾ നൽകിയില്ല. പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രം പ്രചരിപ്പിക്കുകയായിരുന്നു. പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്തത് അതിയായ ദുഃഖമുണ്ടാക്കിയെന്നും മാധ്യമങ്ങളെക്കുറിച്ചുള്ള പരാതിയായി സജി ചെറിയാൻ പറഞ്ഞു. ഇതിനു പിന്നാലെയായിരുന്നു രാജി പ്രഖ്യാപനം. സ്വതന്ത്ര തീരുമാനമാണ് എടുക്കുന്നത്, അതിൻ്റെ ഭാഗമായാണ് രാജി. മന്ത്രിയായിരുന്നാൽ സ്വതന്ത്ര അന്വേഷണം സാധ്യമാകില്ലെന്നുമാണ് സജി ചെറിയാൻ തികഞ്ഞ വ്യക്തതയോടെ പറഞ്ഞു നിർത്തിയത്. ചർച്ചയിലേക്ക് പോകുമ്പോൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ PP ചിത്തരഞ്ജൻ MLA, ശ്രീ PDT ആചാരി മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ, ശ്രീ RS അബിൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, ശ്രീ റെജി ലൂക്കോസ് ഇടത് നിരീക്ഷകൻ, ശ്രീ PP ചിത്തരഞ്ജൻ. ഇപ്പോൾ ശ്രീ സജി ചെറിയാൻ പറഞ്ഞതുപോലെ ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ, ഭരണഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്. എന്നാൽ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ മന്ത്രിയായി തുടരുന്നതിലെ ചില പോരായ്മകൾ വിശദീകരിച്ചുകൊണ്ടും അദ്ദേഹം സ്വതന്ത്രമായി സ്വന്തം വിലയ്ക്ക് തീരുമാനമെടുത്തു എന്നാണ് ആ രാജി തീരുമാനത്തെക്കുറിച്ച് വിശദീകരിച്ചത്, വിശേഷിപ്പിച്ചത്, വിശദീകരിച്ചത്. പക്ഷെ അപ്പോഴും രാജിക്ക് നിർബന്ധിതമായ ഒരു സാഹചര്യമുണ്ട് എന്ന വസ്തുത വിസ്മരിക്കാനാവില്ലല്ലോ. സജീച്ചെറിയാൻ എല്ലാ ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് രാജിക്കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ചത്. ആ രാജി കത്ത് കൊടുക്കുന്നതിന് മുമ്പായി അദ്ദേഹം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. കഴിഞ്ഞ 48 മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, താൻ ബോധപൂർവം നടത്തിയ ഒരു പരാമർശമല്ല, താൻ ഭരണഘടനയെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് താനും തൻ്റെ പ്രസ്ഥാനവും എന്നുള്ള വളരെ കൃത്യമായ നിലപാട് ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ്റിന് ഒരു നിലയിലുള്ള വിവാദവും
താൻമൂലം ഉണ്ടായിക്കൂട എന്നുള്ള സത്യസന്ധവും ആത്മാർത്ഥവുമായ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ അദ്ദേഹം തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഈ രാജി ഉണ്ടായിട്ടുള്ളത്. ഇത് തീർച്ചയായും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇടതുപക്ഷക്കാർക്ക് മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സമീപനമാണ്. വലിയ ഒരു കോലാഹലവും ഉണ്ടാകാതെ തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മണിക്കൂർ നീണ്ടുന്ന പ്രസംഗം, ഞാൻ ആ പ്രസംഗത്തെക്കുറിച്ച് അന്വേഷിച്ചു, വളരെ മനോഹരമായി അദ്ദേഹം പ്രസംഗിച്ചു എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ സംഭവവികാസങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലെ പരിതസ്ഥിതികളെയും അതിൽ ഇന്ത്യയിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയും പ്രത്യേകിച്ച് തൊഴിലാളികൾക്കടക്കം നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെയും കുറിച്ചെല്ലാമാണ് അദ്ദേഹം, അത് വളരെ കുറച്ച് സമയമാണ്, ബാക്കിയെല്ലാത്തും മറ്റു കാര്യങ്ങളാണ് സംസാരിച്ചത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അതിനകത്തൊരു ചെറിയ ഭാഗം മാത്രം അലർത്തിയെടുത്ത് അതിനൊരു വലിയ വിവാദമാക്കി മാറ്റി, ആ വിവാദത്തെ തുടർന്നാണ് ബഹുമാനപ്പെടേണ്ട എൻ്റെ സുഹൃത്ത് സജി ചെറിയാന് രാജി സമർപ്പിക്കേണ്ടി വന്നിട്ടുള്ളത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ്. ആ ഭരണഘടനയെ ഞെരിച്ചു കൊല്ലുവാൻ ഓരോ ഘട്ടത്തിലും പരിശ്രമിച്ചപ്പോൾ അതിനെതിരായി രംഗത്ത് വന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. 1975 അടിയന്തരാവസ്ഥയുടെ കാലരാത്രികൾ എല്ലാവരും ഓർക്കുന്നതായിരിക്കും. നാടിൻ്റെ പൗരാവകാശവും ജനാധിപത്യത്തെയെല്ലാം സംരക്ഷിക്കുവാൻ ഭരണഘടനയെ തന്നെ കശാപ്പ് ചെയ്യുന്ന നിലയിലേക്ക് രാജ്യത്ത് സാഹചര്യം ഉയർന്നു വന്നപ്പോൾ അതിനെതിരായിട്ടുള്ള ഉറച്ച നിലപാട് സ്വീകരിച്ച് കൊടുത്തവരാണ്. ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് ഈ ഭരണഘടനയെ തന്നെ റദ്ദ് ചെയ്യുവാൻ എന്താണ് മാർഗം എന്ന് നോക്കി നടക്കുമ്പോൾ നമ്മുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും എല്ലാം ഏറ്റവും കടുത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് സഖാവ് സജി ചെറിയാൻ ആ മൂല്യങ്ങളെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ തൻ്റെ വാക്കുകൾ അലർത്തിയെടുത്തിട്ടാണെങ്കിൽ പോലും അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് തൻ്റെ പ്രസ്ഥാനത്തിനും രാജ്യത്ത് വളർന്നു വരുന്ന ഈ പോരാട്ടങ്ങൾക്കുമെല്ലാം ഒരു മംഗലേൽക്കും എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജി പ്രകടിപ്പിക്കുവാൻ. പക്ഷേ അത് പറയുമ്പോൾ ശ്രീ പി പി ചിത്തരഞ്ജൻ, ഇപ്പോൾ സജി ചെറിയാൻ രാജിവെച്ച ഈ വൈകുന്നേരം സംസാരിക്കുമ്പോൾ ഇടതുമുന്നണിയെയും ഭരണപക്ഷത്തെയും പ്രതിനിധീകരിച്ച് ശ്രീ പി പി ചിത്തരഞ്ജൻ പങ്കെടുക്കുമ്പോൾ അതിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. കാരണം നിങ്ങൾ രണ്ടാളുകളും ഒരേ ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളാണ്, എം എൽ എമാരാണ്, ഒന്നിച്ച് സി പി എമ്മിൻ്റെ ജില്ലയിലെ നേതൃനിരയിൽ പ്രവർത്തിച്ച, ഒന്നിച്ച് അലങ്ങളോളം പ്രവർത്തിച്ചതിൻ്റെ ഒരു വ്യക്തിപരമായ അടുപ്പവും അനുഭവമുള്ള ആളാണ്. താങ്കൾ വർത്തമാനം പറഞ്ഞ് വന്നപ്പോഴൊക്കെ സംസാരത്തിൻ്റെ തുടക്കത്തിലൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ കൂടി അതിൽ കാണാനാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങൾ ഇതിനകത്തില്ലേ? ഒന്ന്, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗം അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെയാണ് ഏറ്റവും വലിയ തർക്കം രാഷ്ട്രീയ എതിരാളികളും വിമർശകരും ഉന്നയിക്കുന്നത്. ഒരു മണിക്കൂർ പ്രസംഗം സ്വാഭാവികമായും പൊതുപ്രവർത്തകരെ നിങ്ങൾക്കൊക്കെ അറിയാം, ആ പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമെന്ന് തോന്നുന്നത്, ഏറ്റവും അധികം വാർത്തയാകാൻ സാധ്യതയുള്ളത്, വിവാദമാകാൻ സാധ്യതയുള്ളത്, അതിൽ അപകടകരമായിട്ടുള്ളത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ട്, ഇങ്ങനെയൊക്കെയാണല്ലോ വാർത്തയായി മാറുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുന്ന ആ ഒരു മണിക്കൂർ പ്രസംഗത്തിലെ ആ ഭാഗം ഭരണഘടനയെ സംബന്ധിച്ച്, ഭരണഘടനാ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഈ കാലത്ത് അങ്ങേയറ്റം തെറ്റായ ശൈലിയിൽപ്പെട്ടതാണ് എന്നൊരു വിമർശനം ഇപ്പോഴും ബാക്കി നിൽക്കില്ലേ? ഇപ്പോഴും അത് അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല എന്നതൊരു പ്രശ്നം തന്നെയാണെന്നാണ് ഈ രാജിക്ക് ശേഷവും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിലൂടെ ഉന്നയിച്ചത്. ആ പ്രശ്നം പ്രശ്നമായി തന്നെ നിൽക്കുകയാണ് അപ്പോഴും. അല്ല, അദ്ദേഹം പിന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഭരണഘടനയെ ഒരിക്കലും വെല്ലുവിളിച്ചിട്ടില്ല. ഞാൻ ഭരണഘടനയുടെ മൂല്യങ്ങളെ ഒന്നും അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ ചില ന്യൂനതകൾ, ചില വസ്തുതകൾ ഞാൻ പ്രകടിപ്പിക്കുക മാത്രമാണ് ഉണ്ടായത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വേദി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പൊതുസമ്മേളന വേദിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലുള്ള പത്രസമ്മേളനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹ്യ പരിപാടികളല്ല. വളരെ ചെറിയ ഒരു പാർട്ടി മീറ്റിംഗ്, ഒരു ഹാളിൽ നടക്കുന്ന സ്ഥലത്ത് തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസങ്ങളെ, ലേബർ കോഡ് അടക്കമുള്ള വിഷയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് സജി സംസാരിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ സംസാരിച്ച് ഇടയിൽ കടന്നു വരുമ്പോൾ പലയിടത്തും വേണ്ട സംരക്ഷണം ലഭിക്കുന്നില്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിക്കുവാൻ തയ്യാറായത്. പക്ഷേ അതിനകത്ത് തന്നെ ചില വാക്കുകൾ, ആ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ടത് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ലല്ലോ. ഞങ്ങളതിനെ പിന്നെ സംരക്ഷിച്ച് സജി പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ മൂലം
ഈ നടക്കുന്ന പൊതുപോരാട്ടത്തിന് ഒരു ക്ഷീണവും സംഭവിച്ചുകൂടാ. കാരണം ഞങ്ങൾ ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ്, ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നവരാണ്. സഖാവ് സജി അതിനുവേണ്ടി തന്നെ നിലകൊള്ളുന്ന ആളാണ്. ഞങ്ങളെ എല്ലാ അനുഭവങ്ങളും ഒത്തിരി ഉണ്ട്. ഉച്ചയ്ക്ക് കെ ജി സെൻട്രലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തിന് രാജി എന്ന നിലയിലുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്ന് വാർത്ത. അപ്പോൾ പൊതുവേ വന്നൊരു പ്രചാരണം മന്ത്രി രാജിവെക്കില്ല എന്ന നിലയിലേക്കാണ് ഉച്ച സമയത്ത് വന്നൊരു വാർത്ത. അത് സജിയെ അറിയാത്തവർക്ക് തോന്നിയിട്ടുള്ളതാണ്. സജിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊന്നും അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ആളല്ല. ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി അതൊരു വലിയ കാര്യമായിട്ടൊന്നും കാണുന്ന ആളുമല്ല. സജിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. വളരെ പിന്നെ കൃത്യതയോടുകൂടി വളരെ സമചിത്തതയോടുകൂടി പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആർജവത്തോടുകൂടെ തന്നെ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് എന്നുള്ളത്, അദ്ദേഹവുമായി ചേർന്ന് ഒരു 10-35 വർഷക്കാലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അനുഭവത്തിനടിസ്ഥാനം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സ്വതന്ത്രമായി ഈ ഘട്ടത്തിൽ മന്ത്രിയായി തുടരുന്നത് ഉചിതമല്ല എന്ന് സ്വയം തീരുമാനിച്ച സന്നദ്ധത മുഖ്യമന്ത്രിയെ അറിയിച്ച് അല്ലെങ്കിൽ പാർട്ടിയുടെ അനുമതി വാങ്ങിച്ച് ആ നിലയിൽ ഞാൻ പറഞ്ഞില്ലേ സ്ഥലത്തെ രണ്ട് കാര്യത്തിലാണത്. ഒന്ന്, CPM-ൻ്റെ നേതാവായിട്ടുള്ള മന്ത്രി ഭരണഘടനയെ വെല്ലുവിളിച്ചിരിക്കുന്നു, ഭരണഘടനയെ തെറ്റായി പറഞ്ഞിരിക്കുന്നു എന്ന ഒരു വലിയ പ്രചാരവേല നടക്കുന്നത് തൻ്റെ പ്രസ്ഥാനത്തിന് ക്ഷീണമാണ്, തൻ്റെ പ്രസ്ഥാനം രാജ്യത്ത് നടത്തുന്ന പൊതു പോരാട്ടങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒന്നാം ഒരു ചിന്ത, അത് ഉയർന്ന ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിന്ത. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ താൻ മുഖാന്തരം അല്ലെങ്കിൽ തൻ്റെ ഒരു ഏതെങ്കിലും ഒരു പ്രസംഗത്തിൻ്റെ വാക്കുകൾ, വേറെ ഒന്നും ചെയ്തിട്ടല്ലല്ലോ, വാക്കുകളുടെ മാത്രമല്ലേ, വേറെ ഏതെങ്കിലും തന്നെ വഴിവിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തതല്ലല്ലോ, വാക്കുകൾ തന്നെ എങ്ങനെയാണ്, ആ വാക്കുകൾ ഒരു സമ്മേളനത്തിൽ ഒരു മണിക്കൂർ നേരത്തെ മുഴുവനൊന്നും എടുത്തിട്ടില്ല, അതിൻ്റെ ഇടയിൽ വന്ന ഏതാനും വരികളെ അടർത്തി എടുത്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ചെന്ന് അദ്ദേഹം കണ്ടിട്ട് ഞാനിങ്ങനെ രാജിവെക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയും അദ്ദേഹത്തിന് രാജിക്കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അത് സാധാരണ നമുക്കറിയാമല്ലോ, ഒരു രാജിക്ക് വേണ്ടി എത്ര മാസക്കാലമാണ് രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, വെടിവെപ്പുകൾ, ലാത്തിച്ചാർജുകൾ ഇതൊക്കെ നടത്താനും അതോടൊപ്പം തന്നെ ഏതെല്ലാം നിലയിലുള്ള ബഹളങ്ങൾക്ക് ശേഷമാണെങ്കിൽ അതൊന്നും ചെയ്യാതെ തൻ്റെ മന്ത്രിസ്ഥാനത്തെ വളരെ പിന്നെ എന്താ പറയുക, തൻ്റെ പ്രസ്ഥാനത്തിനും നാടിനും താൻ മൂലം യാതൊരു നിലയിലുള്ള പ്രയാസവും ഉണ്ടായിക്കൂടാ, എന്നാൽ തൻ്റെ അഭിപ്രായങ്ങൾ മൂലം താൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന വ്യക്തമായ ധാരണയോടുകൂടെ തന്നെ ഇന്ത്യൻ ഭരണഘടനയോടുള്ള ബഹുമാനം, ഇന്ത്യൻ ജനാധിപത്യത്തോട് മതനിരപേക്ഷയോട് എല്ലാമുള്ള ഉത്തരവാദിത്വവും കൂറും അത് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജിക്കത്തിൻ്റെ നിമിഷം വരെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇനിയും കൂടുതൽ കൂടുതൽ ഈ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസ്ഥാനം, അത് ഏറ്റവും മന്ത്രിസ്ഥാനം എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഭരണഘടനാ പ്രകാരം ഒരു വലിയ പദവിയാണ്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അധികാര സ്ഥാനങ്ങൾ ആ അധികാര സ്ഥാനത്ത് തുടരുമ്പോൾ ആ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വവും ചുമതലയും ഭംഗിയായി നിർവഹിക്കും. അതിനെന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ട സാഹചര്യം വന്നാൽ വളരെ സന്തോഷത്തോടുകൂടെ തന്നെ ആ ചുമതല ഒഴിവായാനും തയ്യാറാകും. അതാണ് സഖാവ് സജി പ്രകടിപ്പിച്ചത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അബിനിലേക്കും ശ്രീ റെജി ലൂക്കോസിലേക്കും രണ്ടുപേരിലേക്കും വരുന്നതിന് മുമ്പ് നമ്മൾക്കൊപ്പം ശ്രീ PDT ആചാരി കൂടിയുണ്ട്. ലോക്സഭയുടെ മുൻ സെക്രട്ടറി ജനറലാണ്. ഇതിൽ സഭാരീതികൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു തർക്ക പ്രശ്നം ഇതിനകത്ത് വന്നിരിക്കുന്നു. ഇതിൽ നിയമപരമായ ഒരു സാഹചര്യം, മന്ത്രി രാജിവെക്കുമ്പോഴും ഇതിൻ്റെ നിയമപരമായ ഒരു ഘട്ടം വന്നിട്ടുണ്ട്. മന്ത്രി തന്നെ പറഞ്ഞത്, സജി ചെറിയാൻ തന്നെ പറഞ്ഞത്, അങ്ങനെ അന്വേഷണത്തിന്, സ്വതന്ത്രമായ അന്വേഷണത്തിന് ഞാൻ ആ കസേരയിലിരിക്കുന്നത്, പദവിയിലിരിക്കുന്നത് ഉചിതമല്ല എന്നുകൂടി കണ്ടുകൊണ്ടാണ് അന്വേഷണത്തിന് പോലും വഴിയൊരുക്കിക്കൊണ്ട് ഒരു തീരുമാനം അദ്ദേഹം എടുത്തത്. അവിടെയാണ് അതൊരു സ്വതന്ത്രമായ തീരുമാനമാണ് എന്ന് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. രാഷ്ട്രീയമായി ശ്രീ ചിത്തരഞ്ജൻ അതേക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തത്. ശ്രീ PDT ആചാരി, അപ്പോഴും മന്ത്രി രാജിവെച്ചാലും താങ്കളൊക്കെ ഇന്നലെ തന്നെ വളരെ ശ്രദ്ധേയമായ നിരീക്ഷണം ഇതിനകത്ത് നടത്തിയിട്ടുള്ളതാണ്. ഇത് വിമർശനത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യം മാത്രമാണ് എന്ന് താങ്കൾ ഇന്നലെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഏതായാലും അതിൻ്റെ ഒരു സാമൂഹിക സാഹചര്യവും രാഷ്ട്രീയ പശ്ചാത്തലവും എല്ലാം വെച്ച് മന്ത്രി രാജിവെച്ചു. അപ്പോഴും പ്രശ്നം ഇനിയും കൂടുതൽ പരിശോധനകൾക്കായി, നിയമപരമായ പരിശോധനകൾക്കായും വഴി തുറക്കുകയാണല്ലോ, അതിനൊരു സാഹചര്യം ഒരുങ്ങുകയാണല്ലോ. അവിടെ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളടങ്ങിയ ആ പ്രസംഗം, അത് വിമർശനത്തിൻ്റെ പരിധിയിൽ തന്നെയാണോ അതോ വിമർശനത്തിൻ്റെ പരിധി കടന്നുള്ളതാണോ? അതാണല്ലോ യഥാർത്ഥ പ്രശ്നം. ശ്രീ PDT ആചാരി, അപ്പൊ എന്റെ അഭിപ്രായങ്ങൾ ബേസിക്കലി രണ്ടാണ്. ഒന്ന്, അദ്ദേഹം ഒരു മന്ത്രിയായിരിക്കുമ്പോൾ
ഭരണഘടനയെക്കുറിച്ച് ആ രീതിയിലുള്ള പ്രസ്താവനകൾ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കണം, ക്രിമിനൽ കുറ്റമാണ് എന്നൊക്കെയുള്ള കാര്യത്തിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം വ്യത്യസ്തമാണ്. അപ്പം അതായത് ഈ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്സ് ടു നാഷണൽ ഓണർ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം 1971 പാർലമെന്റ് പാസ്സാക്കിയിട്ടു. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ദേശീയ പതാക അതുപോലെ ഭരണഘടന ഇവയൊക്കെ ഇവയ്ക്കെല്ലാം അപമാനകരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം തന്നെ നാഷണൽ ഫ്ളാഗ് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് നാഷണൽ ഫ്ളാഗിനെ അപമാനിക്കത്തക്ക രീതിയിൽ അതിനെ ഉപയോഗിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന ഭരണഘടന പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് ഇരിക്കുക, ചവിട്ടി തേക്കുക, അതിൻ്റെ കാളുകൾ കീറിക്കളയുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം ഒരു ക്രിമിനൽ കുറ്റത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇതെല്ലാമാണ് ക്രിമിനൽ കുറ്റം. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, മറ്റ് ഇതല്ലാതെ മറ്റു രീതിയിലും ഭരണഘടനയെ അപമാനിക്കുകയാണെങ്കിൽ എന്നാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ചവിട്ടി മെതിക്കുക, അല്ലെങ്കിൽ പേജുകൾ കീറിക്കളയുക, അല്ലെങ്കിൽ എരിക്കുക എന്നൊക്കെ പറയുന്ന അതുപോലെ തന്നെയുള്ള പരാമർശങ്ങൾ, അത്രയും തന്നെ സീരിയസ് ആയ പരാമർശങ്ങൾ നടത്തിയാൽ അത് ക്രിമിനൽ കുറ്റത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ അതേസമയത്ത് തന്നെ അതേ നിയമത്തിൽ തന്നെ പറയുന്നത് ഈ, അതായത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ ഡിസപ്രോബേഷൻ എന്നാണ്. ഡിസപ്രോബേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഡിസപ്രൂവൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മോറൽ ഗ്രൗണ്ടിൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഡിസപ്രൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഭരണഘടനയെക്കുറിച്ച് ശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു വിമർശനം സാധ്യമാണ്. ഭരണഘടന വിമർശനത്തിന് വിധേയമാണ്, വിമർശനത്തിന് അതീതമല്ല. ഭരണഘടനയെ ആർക്കും വിമർശിക്കാം, അങ്ങനെയാണ്. എന്നാൽ അത് അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് നിയമത്തിൽ. അതായത് ഡിസപ്രോബേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു വിമർശനം, അത് കുറ്റകൃത്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം പരിശോധിച്ചാൽ അത് ഒരു ഡിസപ്രോബേഷൻ അല്ലെങ്കിൽ ഒരു ഒരു അഗ്രവേറ്റഡ് ഫോം ഓഫ് ഡിസപ്രോബേഷൻ എന്നുള്ളത് കവിഞ്ഞ് ഒരു ക്രിമിനൽ കുറ്റത്തിൻ്റെ പരിധിയിലേക്ക് ഇത് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ നിയമം പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വ്യക്തമാകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അഭിപ്രായം പറഞ്ഞത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷേ ചെയ്തത് ഒരു ഡിസപ്രോബേഷന്റെ പരിധിയിൽ നിൽക്കുന്നു. അതായത് ഒരു ക്രിമിനൽ കുറ്റം അല്ലാതെ ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റൈറ്റ്. അത് വളരെ ഈ മേഖലയിൽ ഏറ്റവും അധികം ഇടപെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ വാക്കുകൾക്ക് ഒട്ടേറെ പ്രാധാന്യമുള്ളതാണ് ആ നിരീക്ഷണങ്ങൾക്ക്. ഇവിടെ അബിൻ, ഇന്നടക്കം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന നിലയിലാണ്. ഇതിപ്പോൾ ശ്രീ പി ഡി ടി ആചാര്യ പറഞ്ഞത് കേട്ടില്ലേ, ശക്തമായ നിലയിൽ ഭരണഘടനയ്ക്ക് മേൽ വിമർശനം സാധ്യമാണ്, അതൊരു ക്രിമിനൽ കുറ്റമല്ല എന്ന് പറയുന്ന ഒരു ഒരു നിരീക്ഷണം ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് താങ്കളുടെ മുമ്പിലേക്ക് വെച്ചു എന്ന് മാത്രം. അതിനും അപ്പുറം ഇപ്പോൾ ഇങ്ങനൊരു വിഷയമുണ്ടായി. ഇപ്പോൾ ശ്രീ പി പി ചിത്രരഞ്ജൻ പറഞ്ഞതുപോലെ ഒരു വിഷയമുയരുമ്പോൾ ഒരു മന്ത്രിയുടെ ഒരു ഭരണാധികാരിയുടെ രാജി ആവശ്യപ്പെട്ടൊക്കെ എത്രയോ വലിയ സമരങ്ങൾ നടക്കേണ്ടി വരുന്നു. ഇവിടെ ആ വിഷയമുണ്ടാകുമ്പോൾ തന്നെ അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ഇതെൻ്റെ സ്വതന്ത്രമായ തീരുമാനമാണ്, ഉച്ചയ്ക്ക് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് മന്ത്രി രാജിവെക്കില്ല എന്നാണ്. വളരെ ബോധ്യത്തോടുകൂടി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു മന്ത്രി രാജിവെക്കില്ല എന്ന നിലയിൽ തന്നെ കൊടുത്തു. പക്ഷേ വൈകുന്നേരം അദ്ദേഹം വാർത്താസമ്മേളനം വിളിക്കുന്നു, ഇതെൻ്റെ സ്വതന്ത്രമായ തീരുമാനമാണ്. ആ സ്വതന്ത്രമായ തീരുമാനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാചകം, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ അന്വേഷണം എന്ന ഏറ്റവും വലിയ ഡിമാൻഡുണ്ട് ഈ കേസുമായി ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പോലീസ് അന്വേഷണമൊക്കെ നടക്കുമ്പോൾ അതിന് വിധേയമാകേണ്ടയാൾ മന്ത്രിയായിരിക്കുന്നതിൽ ഒരു ശരിയില്ലായ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിന് വഴിയൊരുക്കി മാറി നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും മാതൃകാപരമായി തന്നെ. നിങ്ങളിപ്പോൾ ഈ ഭരണഘടനയെ അപമാനിച്ചു അല്ലെങ്കിൽ അവഹേളിച്ചു എന്ന നിലയിൽ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ തന്നെ ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യേണ്ടതല്ലേ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതാണോ വിമർശനം? ഇതിനെ വിമർശനം എന്ന് പറഞ്ഞാൽ വിമർശനം എന്ന വാക്കിൻ്റെ അർത്ഥതലങ്ങൾ പോലും മാറിപ്പോവും. ഇതിനെ വിമർശനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ കേരളത്തിൽ
ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, മതേതരത്വത്തെ സ്നേഹിക്കുന്ന, ഭരണഘടനയെ മുറുകെ പിടിക്കുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഇതൊരിക്കലും വിമർശനമല്ല. ഇത് ഭരണഘടനയോടുള്ള നിന്ദയാണ്, ഭരണഘടനയോടുള്ള അധിക്ഷേപമാണ്. ഭരണഘടനയെ ആക്ഷേപിക്കുക, അതെന്റെ ചോദ്യമാക്കി എടുക്കേണ്ട, നിങ്ങൾ എന്ന് പ്രയോഗിച്ചതുകൊണ്ടാണ്. ഒരു നിമിഷം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമെന്ന് പ്രയോഗിച്ചല്ലോ. ഞാൻ ഈ രംഗത്ത് പരിണതപ്രജ്ഞനായിട്ടുള്ള ശ്രീ പി ഡി ടി ആചാര്യോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെതായ ശരി ശക്തമായ നിരീക്ഷണം നിൽക്കുന്നു. ആ നിരീക്ഷണമാണ് ഞാൻ ശ്രീ അബിൻ്റെ മുമ്പിൽ വെച്ചത്. ആ നിരീക്ഷണത്തിൽ അദ്ദേഹം പറയുന്നത് ഭരണഘടനയുടെ മേൽ ഏറ്റവും ശക്തമായ നിലയിലുള്ള വിമർശനം സാധ്യമാണ്, അത് ക്രിമിനൽ കുറ്റമല്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഞാൻ ആചാരി സാറിനെ വളരെ ബഹുമാനപൂർവ്വം കാണുന്നു, പക്ഷേ അദ്ദേഹം പറഞ്ഞ വിമർശനം എന്ന് പറയുന്ന വാക്കിനെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു തരത്തിലും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആചാരി സാർ ഒരു തവണ കൂടി ഇന്നലെ സജി ചെറിയാൻ പറഞ്ഞ വിവരക്കേട്, അത് വിമർശനമല്ല, നിങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറാകണം. ആക്ഷേപം, നിന്ദ, ഭരണഘടനയെ അധിക്ഷേപിക്കൽ, രാജ്യമാസകലം, ഒരു ഫാസിസ്റ്റ്, അത് വരുന്നത് 1971 ലോക്സഭ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ്. ആ നിയമത്തിന്റെ പരിധിയിൽ ഇത് വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വെറുതെ പറഞ്ഞു പോവുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ 1971 പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ കുറ്റകൃത്യത്തിന്റെ പരിഗണനയിൽ ഇത് വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്. സാമാന്യ ബോധമുള്ള ഏതൊരു മലയാളിക്കും ഇത് വിമർശനമായി കാണാൻ കഴിയില്ല. ഇത് ഭരണഘടനയോടുള്ള തികഞ്ഞ നിന്ദയാണ്, അധിക്ഷേപമാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതിയുണ്ടാക്കിയത് ബ്രിട്ടീഷുകാരൻ പറയുന്നത് പോലെയാണ്, പറഞ്ഞെഴുതി കൊടുത്തത് പോലെയാണെന്ന് പറഞ്ഞാൽ അതിന് ഏത് തരത്തിലാണ് വിമർശനമെന്ന് കാണുന്നത്? രാജ്യത്തെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കുന്തവും കൊടച്ചക്രവും എന്ന് പറഞ്ഞാൽ അതിന് ഏത് തരത്തിലാണ് വിമർശനമായി കാണാൻ കഴിയുന്നത്? അത് തികഞ്ഞ ഭരണഘടന കീറിക്കളഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ തികഞ്ഞ ഭരണഘടനാ ലംഘനമാണ്. അതും കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ പ്രതിനിധി, മന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രമല്ല, സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിലെ ഓരോ മലയാളിക്ക്, അതിന് രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ എന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ താങ്കളുടെ ശ്രദ്ധ വീണ്ടും കൊണ്ടുവരുന്നു. ആ നിലയിൽ എനിക്കറിയാം അബിൻ വളരെ ശക്തമായി അതിനെ വിമർശിക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വിമർശിക്കുന്ന നിങ്ങൾ മന്ത്രി നിങ്ങൾ പറയുന്നത് പോലെയുള്ള അന്വേഷണത്തിന് ആ അധികാര കസേരയിൽ ഇരിക്കാതെ മാറിക്കൊടുക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ സ്വാഗതം ചെയ്യണ്ടേ എന്ന ഒരു ചോദ്യം കൂടി അതിനകത്തുണ്ട്. അതിനെ ആ നിലയിൽ തന്നെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണോ UDF? രാജിയെ സ്വാഗതം ചെയ്യുന്നു, അതിന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞ കാര്യമാണ്. പിന്നെ മറ്റൊരാള് സജി ചെറിയാൻ ചെയ്ത പ്രവൃത്തിയെ ഒരു തരത്തിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ന്യായീകരിക്കാൻ കഴിയില്ല. ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സഖാവ് ചിത്തരഞ്ജൻ സാറിനെ പോലെയുള്ള ആൾക്കാർ വളരെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് കേരളത്തിൽ. അദ്ദേഹം 100 ചർച്ചകളിൽ സർക്കാരിനെ, പാർട്ടിയെ പ്രതിരോധിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടി, അതായത് ഇത്തരത്തിലൊരു കാര്യത്തെ ന്യായീകരിക്കേണ്ട സ്ഥിതിയിലുള്ള ഒരു ഒരു വളരെ ദയനീയ അവസ്ഥയിലാണ് അദ്ദേഹം ഈ ചർച്ച. ചിത്രഞ്ജനാണോ താങ്കൾ വല്ലാതെ മെല്ലെ തുടങ്ങിയത്? താങ്കൾ വലിയ ബുദ്ധിമുട്ടിലാണെന്നാണ് അബിൻ മനസ്സിലാക്കിയത്. യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത്. പൂർത്തീകരിക്കാൻ സമയം തരാം. ഞാൻ ഇരിക്കുന്ന കൈരളിയുടെ പ്ലാറ്റ്ഫോമിലാണ് വ്യക്തമായ ബോധ്യം എനിക്ക്. അത് കേറുമ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും ഇറങ്ങുമ്പോഴും നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാവും. വളരെ ഷാർപ്പായിട്ടുള്ള അറ്റാക്കാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. നിങ്ങൾ ശ്രീ ചിത്രരഞ്ജൻ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ഇത് വിശദീകരിക്കാൻ അല്ല, ഞാൻ ബുദ്ധിമുട്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ വാദത്തിന് വേണേ അംഗീകരിച്ചോളാം. അത് വാദമുഖങ്ങൾ നിരത്തുന്നതിനല്ല. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഒരു പ്രധാനപ്പെട്ട ചുമതല നിർവഹിച്ച് കൊണ്ടിരുന്ന ഘട്ടത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്ന ഒരു സന്ദർഭത്തിൽ എനിക്കുണ്ടാകുന്ന ഒരു വ്യക്തിപരമായ ഒരു ബന്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള, അത് നമുക്കെല്ലാവർക്കും ചിലപ്പോൾ അബിൻ്റെ ഒരു സുഹൃത്തിനാണെങ്കിലും ചിലപ്പോൾ ഉണ്ടാകാം. അത് ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ചെറുപ്പകാലം മുതൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ്. അതിൻ്റെ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാനത് അങ്ങനെ തുറന്നു വെക്കാൻ, അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മനുഷ്യനാവുമോ? എന്നാൽ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞു, വളരെ കൃത്യമായ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. ഇന്ന് ശ്രീ സജി പറഞ്ഞു, അദ്ദേഹം എന്താ പറഞ്ഞത്, അന്വേഷണമായാലും മറ്റു കാര്യങ്ങളായാലും മന്ത്രിയുടെ ആ ചുമതലയിൽ ഞാൻ നിർവഹിക്കുന്നത്
ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒഴിയുകയാണ്. അദ്ദേഹം പറഞ്ഞതിനകത്ത് ഞാൻ ഒരു മണിക്കൂർ പ്രസംഗിച്ചു, ആ പ്രസംഗിച്ചതിനകത്തുള്ള ചില പദങ്ങൾ അത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നിലയിൽ ഞാൻ പിന്നെ പരാമർശിച്ചപ്പോൾ വന്നിട്ടുള്ള ചില പാകപ്പിഴകൾ ഓക്കെ അത് ഞാൻ ഏറ്റെടുക്കുന്നു. ആ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ സ്ഥാനം അല്ലാതെ ഞങ്ങൾ ഈ ഭരണഘടനയെ ഞാൻ ചോദിക്കട്ടെ, ഇതിനപ്പുറം ഒരു പ്രസ്ഥാനത്തിനോ ഒരു വ്യക്തിക്കോ എന്താ ചെയ്യാൻ കഴിയും? റൈറ്റ്, ഒരു നിമിഷം, ഞാൻ അബിനിൽ നിന്നാണ് താങ്കളിലേക്ക് വന്നത്. അബിൻ ചെറുപ്പമാണ്, ഒത്തിരി ഒത്തിരി ചർച്ചകളിലും രാഷ്ട്രീയ രംഗത്തും വളർന്നു വരേണ്ട ആളാണ് അബിൻ. അതിനെ രണ്ടും രണ്ടായി കാണണം ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമാണ്. അവരുടെ ഒരു സൗഹൃദത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെയും തലത്തിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു വേദന അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. പക്ഷേ അതേസമയം ക്ലാരിറ്റിയോട് ഇത് വിശദീകരിക്കാനാവും, ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ല. ഇവിടെ ഒരു കാര്യം കൂടി പെട്ടെന്ന് ഓർത്തു പോകുന്നത്, ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രാജിക്കത്ത് പോക്കറ്റിലിട്ട്, കെ ബാബുവിൻ്റെ രാജിക്കത്ത് പോക്കറ്റിലിട്ട് നടന്ന അന്നത്തെ മുഖ്യമന്ത്രിയാണ് ഞാൻ ഓർത്തു പോകുന്നത്. അതിൻ്റെ പുറത്ത് എത്രയോ ദിവസങ്ങൾ, എത്രയെത്ര മാരത്തോൺ ചർച്ചകൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ നടന്നു, അതിന് ഓർത്തിരിക്കാനിടയുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ ശക്തമായ വിമർശനം ഉയർന്നു. ആ വിമർശനത്തിനൊടുവിൽ, ആ വിമർശനത്തിൻ്റെ മധ്യത്തിൽ വെച്ച് ആ മന്ത്രി രാജിവെക്കുന്നു. അപ്പോൾ വ്യത്യാസങ്ങൾ സമീപനങ്ങളിൽ പ്രകടമാണ്, അത് ഉൾക്കൊള്ളുകയും വേണം ഒരു 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 വ്യക്തി എന്ന നിലയിൽ നമ്മളൊക്കെ. അബിൻ, അല്ല, ഞാനൊരു കാര്യം തീർച്ചപ്പെടുത്തി പറയുകയാണ്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു മറുവശമില്ലേ? ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തിന് ഇത് കേട്ടിട്ട് ഒന്നും തോന്നിയില്ല എന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പോൾ ശരത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, അതായത് അദ്ദേഹം രാജിവെച്ചില്ലേ? അദ്ദേഹം രാജിവെച്ചു, ഞങ്ങൾ ആ രാജ്യം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ നിമിഷം വരെ ഇതിനെ തള്ളിപ്പറയാൻ, ഇത് തെറ്റാണെന്ന് പറയാൻ ആർജവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഞങ്ങൾ കേരളത്തിൽ കണ്ടില്ല. ശരി, ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ശ്രീ ചിത്തരഞ്ജനെ പോലെയുള്ള മുതിർന്ന ആൾക്കാർ ഇത് തെറ്റാണ്, ഇത് പാടില്ല എന്ന് കൃത്യമായി പറയും എന്ന് ഞങ്ങൾ കരുതി. പക്ഷെ അതുണ്ടായില്ല. സജി ചെറിയാൻ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? ഇതെന്റെ സ്വതന്ത്രമായ തീരുമാനമാണ്. അതായത് CPM ആവശ്യപ്പെട്ടിട്ടില്ല, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല, പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല, സ്വന്തം താല്പര്യപ്രകാരം ഞാൻ രാജിവെക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനർത്ഥം ഇന്നലെ സജി ചെറിയാൻ പറഞ്ഞ വ്യക്തമായ ഭരണഘടനാ ലംഘനത്തെ കേരളത്തിലെ CPM അഭിപ്രായമില്ല, അവർ ന്യായീകരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം, നിങ്ങളുടെ പോയിന്റ് നിങ്ങൾ റേസ് ചെയ്തു, അതായത് റെജി ലൂക്കോസ്, ഇതാണ് രാജി തീരുമാനം വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവും ചോദിച്ച ചോദ്യം. സ്വതന്ത്രമായ തീരുമാനം എന്ന മന്ത്രിയുടെ വാദം നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ഈ ഭരണഘടനയെ ആക്ഷേപിക്കും വിധം സജി ചെറിയാൻ പ്രസംഗിച്ചു എന്ന ഗൗരവമുള്ള വിഷയത്തെ എങ്ങനെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ, പാർട്ടി CPM എങ്ങനെ എടുക്കുന്നു, മുഖ്യമന്ത്രി എങ്ങനെ എടുക്കുന്നു, ആ പ്രസംഗത്തെ അവരുമൊക്കെ അംഗീകരിക്കുകയാണോ എന്നാണ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉയർന്ന ചോദ്യം. അതാണ് ഈ ചർച്ചയിലേക്ക് അഭിനും കൊണ്ടുവന്നത്. റെജി ലൂക്കോസ്, അബിൻ പറഞ്ഞ വാദതകളൊക്കെ ഞാൻ കേട്ടു. എനിക്ക് ആദ്യം പറയാനുള്ളത്, ശരത്തെ, ബഹുമാനപ്പെട്ട സജി ചെറിയാൻ രാജിവെച്ചത് സ്ത്രീപീഡനത്തിൻ്റെ പേരിലോ അഴിമതിയുടെ പേരിലോ അല്ല. അദ്ദേഹം ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾ ഇടതുപക്ഷത്തിന് മാത്രം ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അന്തസ്സായി രാജി പ്രഖ്യാപിച്ചു പോയി. അങ്ങനെ ഒരു അന്തസ് കീപ്പ് ചെയ്യാനായിട്ട് UDFന് ചരിത്രത്തിൽ സാധിക്കത്തില്ല. ഉദാഹരണങ്ങൾ ഒന്നും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ശരത്ത്. പിന്നെ കെ ബാബുവിൻ്റെ രാജി പോക്കറ്റിലിട്ടിട്ട് അയാളെ കൊണ്ട് രാജി പോലും വെപ്പിച്ചില്ല, കോടിക്കണക്കിന് കുമ്പോളം നടത്തിയതിൻ്റെ വാർത്തകൾ പുറത്തു വന്നിട്ട്. കുഞ്ഞാലിക്കുട്ടി 2005 രാജി വെച്ചത് സ്ത്രീപീഡനത്തിന് വരില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ PT ചാക്ക കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു രാജി വെക്കേണ്ട വന്നത് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ, പ്രത്യേകിച്ച് കൊല്ലം മുതൽ തിരുവനന്തപുരം വരെയുള്ള തെരുവോരങ്ങളിൽ പോലീസിൻ്റെ സംരക്ഷണത്തിൽ ഭയന്ന് പോയി തൻ്റെ മകളുടെ കല്യാണത്തിന് ശേഷം നിർബന്ധമായിട്ട് രാജി വെക്കേണ്ട ഗതികളിലെത്തിയ കുഞ്ഞാലിക്കുട്ടിയുടെ മുമ്പിലുള്ളപ്പോൾ അഭിനയപ്പോലുള്ളവർ ഇടതുപക്ഷത്തെ ഒരു മന്ത്രി രാജിവെച്ചതിൻ്റെ സാങ്കത്യവും അതിലിപ്പോഴും തങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെന്ന് പറയുന്നത് വിചിത്രമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ഇവർ ഇന്നലെ ചർച്ചകളിലൊക്കെ എന്താ പറഞ്ഞതറിയോ, അതാണ് ഏറ്റവും വിചിത്രം. ഞാൻ ഇതിൽ രണ്ടു ചർച്ചകളുണ്ടായിരുന്നു. ഇവർ പറഞ്ഞത്, ഇവരുടെ നേതാക്കൾ, ഇവരുടെ വക്താക്കളെല്ലാം പറഞ്ഞത് ഭരണഘടനയെ വിമർശിക്കാൻ പാടില്ല, അത് ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണെന്നാണ് പറഞ്ഞത്. ഭരണഘടനയെ വിമർശിക്കാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്തിനെ വിമർശിക്കാം? നമ്മുടെ പ്രസിഡന്റിനെ വിമർശിക്കാം, നമ്മുടെ പിന്നെ കോടതികളെ വിമർശിക്കാം, ജുഡീഷ്യറിയെ വിമർശിക്കാം, നമ്മളുടെ റെജി. പക്ഷേ ഈ വാചകങ്ങളെ അങ്ങനെ എടുക്കാനേ കഴിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് മുതൽ പ്രതിപക്ഷത്തെ എല്ലാ നേതാക്കളും പ്രവർത്തകരും ഇവരും ഒക്കെ ചർച്ചയിൽ വരുന്നവരും എല്ലാം പറയുന്നത്. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്, ഉത്തമ ബോധ്യത്തിലൂടെയാണ് ഇത് പറയുന്നത്, അതിലേക്ക് തന്നെയാണ് വരുന്നത്. അവരങ്ങനെ എന്തെല്ലാം പറയും, അവർ പറയുന്നതിന് മുഴുവനും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഭരണഘടനാപരമായിട്ടുള്ള അട്ടിമറി ഈ രാജ്യത്ത് ആദ്യം ചെലുത്തി കൊണ്ടുവന്നാരാ? അടിയന്തരാവസ്ഥയുടെ മേലിൽ കൊണ്ടുവന്നത്
ഈ കോൺഗ്രസ്സുകാരെ കൊണ്ടുവന്നത്. ഈ പൂനെയിൽ ഇവർ പിന്നെ ദേശീയ പതാക ചവിട്ടിക്കൂട്ടി ജീവരും തടവാ അതിന് പേരിൽ. എന്തിനാ അധികം പോകുന്ന ശരത്തെ? കൽപ്പറ്റയിൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി എം പിയുടെ പിന്നെ ഓഫീസ് മുറിയിൽ ഇവരെ എന്താ കാട്ടിക്കൂട്ടിയത്? രാഷ്ട്രപിതാവിൻ്റെ പടം ഒരു വലിച്ചെറിഞ്ഞ് ചവിട്ടിയില്ല. 7 ദിവസം അത് വെച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്തില്ല ഇവർ. ഇവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് സജിച്ചെറിയാനെ വിമർശിക്കാനുള്ളത്? സജിച്ചെറിയാൻ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു, അത് ബഹുമാനപ്പെട്ട ചിത്രഞ്ജന എം എൽ എ ഇവിടെ പറഞ്ഞു. ഞങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മുന്നേ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വായിന്ന് വന്ന് നാക്കുവിഴെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞു. ഒരു പദം ഭരണഘട ഭരണകൂടത്തിന് പോരാ അദ്ദേഹം ഭരണഘടന എന്ന് പറഞ്ഞു. അതിനകത്ത് അത് അദ്ദേഹം സൂക്ഷിക്കേണ്ടതായിരുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടതുപക്ഷക്കാർക്ക് ആർക്കും ഒരു പരാതി. ഇവരെ പോലെ പിന്നെ മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പിന്നെ വ്യാഖ്യാനങ്ങളോട് ഞങ്ങൾ വരത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എൻ്റെ കിട്ടിയ ഭാഗം മുഴുവൻ ഞാൻ കേട്ടു, ഇന്നലെ തന്നെ അത് കേട്ടിരുന്നു. പക്ഷേ അത് 1 മണിക്കൂറുണ്ടെന്നാണ് പറയുന്നത്. ഞാനും അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആ ചെറിയ ഹാളിൽ പാർട്ടിയുടെ നടത്തിയ ഒരു ഹാളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം 1 മണിക്കൂർ നേരം മനുഷ്യന് വേണ്ടിയാണ് ആ മനുഷ്യൻ സംസാരിച്ചതും. ഇനി ആരാണ് ഈ സജീറിയാൻ? അബിനൊന്ന് മനസ്സിലാക്കിയേ. അബിൻ അദ്ദേഹം ജീവിതം കൊണ്ട് റോൾ മോഡലാണ്. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്തിനാ വിമർശിക്കാം? അദ്ദേഹം ഒരു റോൾ മോഡലാണ്. തൻ്റെ തനിക്ക് പാരമ്പര്യമായി കിട്ടിയതും തനിക്ക് സ്വന്തമായിട്ടുള്ള ഭൂമി മുഴുവനും സ്വന്തം വീടുൾപ്പെടെ അദ്ദേഹം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എഴുതി വെച്ചു. മക്കളെല്ലാം ഡോക്ടേഴ്സാണ്. ആ മക്കളോട് അദ്ദേഹം മുദ്രപത്രത്തിൽ എഴുതി പഠിച്ചു. എന്താ അറിയോ? 10 ദിവസം ജീവിതകാലം മുഴുവനും പാലിയേറ്റീവ് കെയർ സെൻ്ററിൽ വിത്തൌട്ട് റെമുനറേഷൻ നിങ്ങൾ ജോലി ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പൊതുപ്രവർത്തകരൊക്കെ നിങ്ങളെ എവിടെ കാണാൻ പറ്റും? അതൊരു കമ്മ്യൂണിസ്റ്റുകാരായ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, നിങ്ങൾ കോൺഗ്രസ്സുകാരെ കൊണ്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങളിങ്ങനെ വേട്ടയാടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പറഞ്ഞൊരു പിശകിനെ ഞങ്ങൾ വാങ്ങിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിന് ഇനിയും നിങ്ങൾ പുറകെ നടക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും വിട്ടുതരത്തില്ല ഞങ്ങൾ സി പി എംകാർ അദ്ദേഹത്തിന്. നിങ്ങൾ സ്വപ്നത്തിൽ പോലും കണ്ട നിങ്ങളെക്കുറിച്ച് പറയാനായിട്ട് 100 കാര്യങ്ങളിവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാവോ നിങ്ങളൊരു അക്ഷരം പോലും ഉണ്ടാകും പിന്തുണച്ച ഒരു സംഭവം ഉണ്ടോ? ഒരക്ഷരം പോലും നിങ്ങൾ മിണ്ടിയിട്ടില്ല. ഞങ്ങളെന്താ പ്രതികരിച്ചു? പ്രഗ്യാസിംഗ് താക്കൂർ എന്നും പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ബിംബത്തെ ഒരു ബൊമ്മയെ വെടിവെച്ച് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് നാട് മുഴുവൻ സോഷ്യൽ മീഡിയ ആഘോഷിച്ച ആ സ്ത്രീ ആ ഇന്ന് പാർലമെൻറ്റിലെ അംഗമാ, ലോക്സഭയിലെ അംഗമാ. നിങ്ങൾ ആരെങ്കിലും പാർലമെൻറ്റ് അതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടുണ്ടോ? എന്നാൽ ഞങ്ങളുടെ എം പിമാരെ കൈകൂർത്തിയിട്ടുണ്ട്. ഇവരെ പോലുള്ള രാജ്യദ്രോഹികളാണോ ലോക്സഭയിൽ കൊണ്ടുവരുന്നുള്ളവരും? അതുപോലെ തന്നെ നൂപുർ ശർമ്മയുടെ കഥ എടുക്കൂ. ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഭരണവിരുദ്ധതയല്ലേ അവർ പറഞ്ഞത്? തുല്യാവകാശമുള്ള ജനങ്ങളുടെ മുമ്പിൽ അവർ പറഞ്ഞത് എന്താണ്? പ്രവാചകന്റെ ദുഷിച്ച രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് രാജ്യത്തിനും രാജ്യാന്തര തലത്തിൽ ഈ രാജ്യം കുറ്റവാളികളുടെ ചിത്രത്തിലേക്ക് പോയപ്പോൾ എത്രയോ രാജ്യം ഐക്യരാഷ്ട്രസഭ പോലും വിരളിച്ചുകൊണ്ട് ഇത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മുമ്പിലില്ല ആ ചിത്രങ്ങൾ. അന്നൊന്നും അതിനെക്കുറിച്ചൊക്കെ മാധ്യമ ചർച്ച തുടരുമ്പോൾ നിങ്ങളാരും ബി ജെ പിക്ക് ഒരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. മിണ്ടാൻ നിങ്ങളുടെ നാവ് പൊങ്ങത്തില്ല. കാരണം എന്നറിയോ? നിങ്ങൾക്ക് ഭയമാ, നിങ്ങളവരുടെ പിന്നെ എന്താ പറയുക, നിങ്ങൾ ശരിക്കും പറഞ്ഞവരുടെ ബീട്ടുമാ. ഇന്നുണ്ടായ ഒരു കാര്യം പറയാം ശരത്ത്, ഇന്ന് നിങ്ങളുടെ വലിയ പ്രതീക്ഷയായിരുന്ന നിങ്ങൾ തിരുവായിൽ അല്ല അതായത് വേദവാദിക്കും പോലെ നിങ്ങൾ കൊണ്ടാടിക്കൊണ്ടിരുന്ന അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് സ്വപ്ന സുരേഷിനെ ഡി എം ആർ അവരുടെ എച്ച് ആർ ഡി എസ് എന്ന് പറഞ്ഞ് പുറത്താക്കി, അതൊക്കെ പുറത്താക്കി എന്നൊക്കെ ഉണ്ട് നാടകമാണ്. പിന്നെ അവരെ വെച്ചിരിക്കുന്നതാണ് അറിയോ? സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉപദേശകയായിട്ട് ചീഫ് അഡ്വൈസർ ആയിട്ട് വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും വാക്കുണ്ടോ നാക്കുണ്ടോ ഇതിനെ ആരെങ്കിലും നിങ്ങൾ എറുത്തിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ എന്താ ചെയ്തത്? കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ മുഖ്യമന്ത്രിയെ പോലും വേട്ടയാടാൻ വേണ്ടിയിട്ട് ഈ സ്വപ്നയെ നിങ്ങൾ ഉപയോഗിച്ചില്ലേ? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളം സജിച്ചെറിയാൻ എന്ന് പറഞ്ഞ മനുഷ്യ സ്നേഹിയായ ഒരു കമ്മ്യൂണിസ്റ്റിനെ വേട്ടയാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു വാക്ക് പി ഡി പി ആചാര്യ സാർ പറഞ്ഞതിന് ഞാനും അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം ആരാണ്? ഇന്ത്യൻ പാർലമെൻറ്റിലെ സെക്രട്ടറി ജനറൽ ആയിരുന്നു ലോക്സഭയിലെ വർഷങ്ങളോളം. ഭരണഘടനയിലെ അതിവിദഗ്ധനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാ. ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ക്രിമിനൽ നടപടിയൊക്കെ സ്വീകരിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രാവശ്യം ഇന്ത്യയുടെ ഭരണഘടന എന്ന് വായിക്കണം. അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താ അറിയോ? ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് പോകുമ്പോൾ ന്യൂനതകളുണ്ടെങ്കിൽ വിമർശിക്കപ്പെടാം, അത് തിരുത്താം. അതുകൊണ്ടാണ് 105 തവണ ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്തത്. ഞാൻ എന്ന് ചോദിക്കട്ടെ, ഒരു ബില്ല് പോലും ലോക്സഭ അവതരിപ്പിക്കാണ്ട് കാശ്മീരിലെ 3 തുണ്ടമായിട്ട് വെട്ടിമുറിച്ചപ്പോൾ നിങ്ങളുടെയൊക്കെ വായിൽ നിന്നും ഭരണഘടനാ ലംഘനത്തിനെ കുറിച്ചൊരു ഒറ്റ അക്ഷരമുണ്ടോ? ഞങ്ങളെന്ന് പ്രതികരിച്ചു ഭയമായിരുന്നു നിങ്ങൾക്ക്. അതുകൊണ്ട് സജിചെറിയാനെ വേട്ടയാടുന്നതിലൂടെ നിങ്ങൾ നേടുന്ന നിർവൃതി അത് അധികം നിക്കത്തില്ല. ഒരു സർക്കാരിലെ കാര്യം അദ്ദേഹം തിരിച്ചു വരും, അദ്ദേഹം സൂര്യ തേജസ്സുകളുടെ അദ്ദേഹം തിരിച്ചു വരും, യാതൊരു തർക്കവുമില്ല. നിങ്ങൾ തോമസ് ചാണ്ടിയെ വേട്ടയാടി പോലെ, ശശീന്ദ്രനെ വേട്ടയാടി പോലെ, ഇ പി ജയരാജനെ വേട്ടയാടി പോലെ, ഇതൊന്നും കേരളത്തിന് വിലപ്പോകത്തില്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഞാനാ പറയുന്നത്. ഇത് ഈ ആരോപണങ്ങൾ നിയമപരമായി മുന്നോട്ട് പോയാൽ നിലനിൽക്കില്ല, തിരിച്ചു വരും. ഒരു ചെറിയ കമന്റ് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് സജി ചെറിയാൻ ശ്രീ റെജി ലൂക്കോസിന് റോൾ മോഡലായിരിക്കും. പക്ഷേ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സജി ചെറിയാൻ ഒരിക്കലും റോൾ മോഡലല്ല. കാരണം ഇത്തരത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ എപ്പോഴും വിമർശനം രാജ്യത്ത് ആരെയും വിമർശിക്കാം, രാജ്യത്തിന്റെ ഭരണഘടന അല്ല. ഞാൻ സ്വപ്ന സുരേഷിനെ കൊണ്ടുവന്നത് ഞങ്ങളല്ല. 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത സ്വപ്ന സുരേഷിന് 1.5 ലക്ഷം രൂപ ജോലിക്ക് മുഖ്യമന്ത്രിയുടെ കീഴിൽ ജോലി കൊടുത്തത് നിങ്ങളുടെ റോൾ മോഡലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊന്നും പറയണ്ട, അതൊന്നും പറയണ്ട. റോൾ മോഡൽ ആരാണ് സ്വപ്ന സുരേഷിനെ കൊണ്ടുവന്നതെന്ന് അറിയാം. എനിക്ക് മറുപടി ഉണ്ട്, എന്റെ മറുപടി കൂടി കേൾക്കാനുള്ള സഹിഷ്ണുത അവർ കാണിക്കണം.
നിങ്ങൾ കാണിക്കണം. എനിക്കുള്ള മറുപടിയും കൂടെ കേൾക്കണ്ടേ? നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിരുന്നില്ലേ? അപ്പൊ എനിക്കുള്ള മറുപടിയും കൂടെ ഒന്ന് സമാധാനമായിട്ട് കേൾക്കൂ. കേൾക്കൂ, രാജ്യത്തിന്റെ ഭരണഘടനയെ വിമർശിക്കാനുള്ള അധികാരം രാജ്യത്തെ ഏതൊരു പൗരനുമുണ്ട്. അത് നിങ്ങൾ പറഞ്ഞെന്ന് ഞങ്ങൾ പഠിപ്പിക്കണ്ട. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഭരണഘടന ഒന്ന് വായിക്കണമെന്ന്. നിങ്ങൾ ആ ഭരണഘടന സജീച്ചെറിയാൻ കൊടുത്തിട്ട് ഇനിയിപ്പോ വിശ്രമ ജീവിതമല്ലേ? അപ്പൊ അദ്ദേഹം ആ സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്ന് ആ ഭരണഘടന വൃത്തിയായിട്ടൊന്ന് വായിച്ചാൽ ആ ഭരണഘടനയെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ, അതിലെ ജനാധിപത്യവും മതേതരത്വവും കുന്തവും കൊടചക്രവുമാണെന്നാണ് സഖാവ് പറഞ്ഞത്. അപ്പൊ ആ സഖാവിന്റെ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് മാറ്റിക്കിട്ടാൻ അത് സഹായിക്കും. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, സ്വർണ്ണ കള്ളക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. നിങ്ങൾ നേരത്തെ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ആ വിഷയം വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞു മുൻകാലഘട്ടങ്ങളിലെ പല കാര്യങ്ങളും പറഞ്ഞു. കേരളത്തിലുമുണ്ട്. സജീച്ചെറിയാൻ ഇന്നലെ രാവിലെ ഈ വിഷയമുണ്ടായിട്ട് 10 മിനിറ്റിനുള്ളിൽ, ധാർമ്മികതയുടെ പേരിലാണെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ, ഇത് ആർക്കും കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാവുന്നതാണ്, അദ്ദേഹം പറഞ്ഞ ശുദ്ധമായ വിവരക്കേട് എന്താണെന്ന്. ധാർമ്മികതയുടെ പേരിലാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി 10 മിനിറ്റിനുള്ളിൽ രാജി എഴുതി വാങ്ങിക്കേണ്ടതല്ലേ? ഇത് 24 മണിക്കൂർ അവിടെയാണ് പ്രശ്നം. ചിത്രഞ്ജൻ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? പ്ലീസ് പ്ലീസ് ഒരു മിനിറ്റ് പ്ലീസ് 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. 24 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ട് ഇതേ സജീച്ചെറിയാൻ തന്നെ ഇന്നലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞാനിങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീഡിയോ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാന്ന് പറയുന്നു. ഇന്ന് അദ്ദേഹം പറയുന്നു ഞാൻ സ്വതന്ത്രമായി രാജിവെച്ചതാണെന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ AG നിയമോപദേശവും തേടി. അഡ്വക്കേറ്റ് ജനറൽ കൃത്യമായി നിയമോപദേശം, ഇനി കടിച്ചു തൂങ്ങാൻ കഴിയില്ല, നാറിപ്പോകും എന്ന് പറഞ്ഞതിന് ശേഷം രാജിവെച്ചിട്ട് വൈകുന്നേരം ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ കള്ളം പറയുന്നതിന് ഒരല്പമെങ്കിലും നിങ്ങൾ കാണിക്കണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ പ്രകേഷ് സിംഗ് അതായത് ധാർമ്മികതയുടെ വാദം നിങ്ങളുടെ വാദം നിൽക്കില്ല, സ്വാഗതം ചെയ്തെങ്കിലും സ്വതന്ത്രമായ എടുത്ത തീരുമാനത്തെയും ഈ ചർച്ചയിൽ അദ്ദേഹം ഖണ്ഡിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഇന്നലെ ഈ വിഷയം പുറത്തു വന്ന് 10 മിനിറ്റിനുള്ളിൽ രാജി വാങ്ങണമായിരുന്നു, അല്ലെങ്കിൽ രാജി കൊടുക്കണമായിരുന്നു. അല്ല, ഒരു മന്ത്രിയുടെ ഒരു പ്രസംഗം മാത്രമല്ലേ, പ്രസംഗത്തിലെ ഏതാനും വരികളല്ലേ. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വേറെയുള്ള ഞാൻ അതിൻ്റെ പേരുകളൊന്നും പറഞ്ഞില്ലല്ലോ. പലർക്കും രാജിവെക്കേണ്ടി വന്നിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള യാതൊരു വിഷയമല്ലല്ലോ. ഇത് സംബന്ധമായി നിയമോപദേശം അടക്കം ഇപ്പം പറഞ്ഞു AG നിയമോപദേശം അദ്ദേഹം തേടിയിരുന്നു, സജി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ. ഇതൊന്നും മൂടി വെച്ചിട്ടുള്ള കാര്യമല്ലല്ലോ. അദ്ദേഹം സ്വതന്ത്രമായി തീരുമാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് പിന്നെ മുഖ്യമന്ത്രിയുടെയും കൂടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. ഒരു പാർട്ടി ഘടകം കൂടി ചർച്ച ചെയ്യുന്ന സമയം ആയില്ലല്ലോ, അത് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടേറിയറ്റ് നാളെ ഉള്ളു. പക്ഷേ മന്ത്രിസഭയുടെ തലവൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്, അതിനുള്ളിൽ അദ്ദേഹം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമായി സംസാരിച്ചും കാണും. അദ്ദേഹം ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ സഭയോ ഒരു പ്രമേയം പാസ്സാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കുകയോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി തീരുമാനിച്ചല്ല, ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്ത് കാണും. ഞങ്ങളൊക്കെ ഒരു തീരുമാനം ഏതെടുത്താലും ഞങ്ങളുടെ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്തിട്ട് മാത്രമേ ഏതൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ. പിന്നെ ഇവിടെ പ്രശ്നം എന്താ, രാജിക്കത്തും കയ്യിലിട്ടുകൊണ്ട് നടന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു കേരളത്തിലിരുന്നിട്ടാണ് 24 മണിക്കൂറിനുള്ളിൽ രാജിവെച്ചില്ല എന്ന് പറയുന്നത്? ആകെ 48 മണിക്കൂർ ആയാലല്ലോ പ്രസംഗിച്ചിട്ട് 48 മണിക്കൂർ ആയാലല്ലോ. നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടെയല്ലേ, ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും സംരക്ഷിച്ചോ? ഞാനെന്താണ് പറഞ്ഞത്, ഉന്നതമായ ജനാധിപത്യ മൂല്യമല്ലേ ഉയർത്തിപ്പിടിച്ചത് സജി? സജീച്ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി ഈ നാട്ടിൽ നിങ്ങൾക്ക് ആർക്ക് സമരം ചെയ്ത് പോലീസുമായി ഏറ്റുമുട്ടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ തല്ലുകൊള്ളാനോ അല്ലെ പോലീസിനെ തല്ലുകൊള്ളാനോ ഈ നാട്ടിലൊരു കലാപം ഉണ്ടാക്കാനോ ഒന്നുമുള്ള അവസരം കൊടുക്കാതെ തൻ്റെ വായിൽ നിന്ന് വന്ന താൻ ഉദ്ദേശിച്ച ആ പിന്നെ വാക്കുകൾക്ക് അർത്ഥം മാറിപ്പോകുന്ന നിലയിലേക്ക് ചില പരാമർശം വന്നു എന്നതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം രാജിവെക്കുവാൻ തയ്യാറായിട്ടുള്ളത്. അതിന് നമ്മളിതിലൊരു രാഷ്ട്രീയ വിഷയമായിട്ടാണെങ്കിൽ UDF എല്ലാ പ്രശ്നത്തെയും അങ്ങനെയാണോ കാണേണ്ടത്? നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചോ? മുഖ്യമന്ത്രി ന്യായീകരിച്ചില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് മൗനമാണെന്നുള്ളതാണ് പ്രതിപക്ഷ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് സഭയിലൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സഭയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ആ അവസരം കൂടെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാമായിരുന്നു അല്ലേ? നിങ്ങൾ 9 മണിക്ക് ചോദ്യോത്തരവാണ്, 10 മണിക്ക് റൂൾ 50 അനുസരിച്ച് അടിയന്തര പ്രമേയമുണ്ട്. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള അവകാശം ആർക്ക? പ്രമേയ അവതാരകനാണ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് പ്രമേയം അവതരിപ്പിക്കേണ്ടത്. രമേശ് ചെന്നിത്തലയെ കൊണ്ട് പ്രമേയം അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഏതാ, അതാണ് കാലത്തെ രാഷ്ട്രീയവേ. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് നടത്തിയ കളി എന്തായിരുന്നു?
അദ്ദേഹം സഭ തുടങ്ങുമ്പോൾ തന്നെ ബഹളമുണ്ടാക്കിച്ചു, പ്ലാക്കാർഡും ബാനറും ഒക്കെ ആയിട്ട് വന്നു. അവരുടെ അടിയന്തര പ്രമേയമുണ്ട്. രമേശ് നോട്ടീസ് നൽകിയിരുന്നു അല്ലേ? ആ അടിയന്തര പ്രമേയത്തിൽ എന്തിനോ രമേശാണ് നോട്ടീസ് തന്നിരുന്നത്. ആ രമേശിനെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കാൻ വേണ്ടി ആ രമേശിന്റെ അപ്പോ രമേശ് ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കേണ്ടതായി വരുമായിരുന്നില്ലേ? മുഖ്യമന്ത്രി പറയുമല്ലോ. അതേ സംബന്ധിച്ച് മുഖ്യമന്ത്രി, പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ രാജിക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി മൗനം തുടരുന്നു. എന്തിനാ മുഖ്യമന്ത്രി മൗനം? ഞാൻ ചോദിക്കട്ടെ, ഒരു അടി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെല്ലാം വിളിച്ചു, പിന്നെ മന്ത്രിമാർ പറഞ്ഞു. ആദ്യത്തെ ക്വസ്റ്റ്യനുള്ള യു ഡി എഫിന്റെ ആൾക്കാർക്കായിരുന്നു, അവർ പോലും ക്വസ്റ്റ്യൻ പറഞ്ഞെന്താ, നിങ്ങൾ 10 മണി വരെ 9 to 10 വരെ ചോദ്യോത്തരം നിങ്ങൾ തടസ്സപ്പെടുത്തായിരിക്കും, നിങ്ങളുടെ പ്രമേയമല്ലേ ഉള്ളത്, അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം നമുക്ക്. പക്ഷെ ആ പ്രമേയം, അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സഭ കൂടിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ സഭയിലല്ലേ അഭിപ്രായം പറയാൻ കഴിയേണ്ടത്? ആ അവസരം ഞങ്ങളാണോ? അതുകൊണ്ട് മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരിക്കലും തെറ്റ് ആര് കാണിച്ചാലും സംരക്ഷിക്കത്തില്ല. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞേക്കാൻ കേട്ടോ. ഈ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം ആക്ഷേപം ഇവിടെയൊക്കെ നടന്ന് പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് 100% അറിയാം. ഒരു തെറ്റിന് നേരെ അദ്ദേഹം കണ്ടടക്കത്തില്ല. ഒരു ഏത് പാളിച്ച വന്നാലും ആ പാളിച്ച അദ്ദേഹം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്ന വ്യക്തിയാണ്. നിങ്ങളെല്ലാം ജാഗ്രതയോടെയാണോ എല്ലാവരും? അത് രാഷ്ട്രീയ രംഗത്ത് സംഘടനാ രംഗത്താണെങ്കിലും ജനപ്രതിനിധികൾ എന്നുള്ള നിലയിലാണെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ കാര്യത്തിലൊക്കെ വളരെ കർശനമായി, നിങ്ങളൊക്കെ ഈ പല ദൂരത്തിലും അദ്ദേഹത്തെ കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുകയും ഈ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വലിയ തോതിലൊരു മോശം ചിന്ത ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതൊക്കെ കേരളത്തിലെ ജനങ്ങളും വിശ്വസിക്കുന്നില്ല. അതോടൊപ്പം ഞങ്ങളുടെ പ്രവർത്തകർക്ക് അദ്ദേഹം ആരാണെന്നറിയാം. ആരുടെ ഭാഗത്ത് വിഷം വന്നാലും തെറ്റ് വന്നാലും അവർക്ക് നേരെ കർക്കശമായ നിലപാട് സ്വീകരിക്കും. പക്ഷേ അദ്ദേഹം ആരെയും നശിപ്പിക്കാൻ നിൽക്കത്തുമില്ല. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ നേട്ടം. എനിക്ക് ഈ ചർച്ചയിൽ നിന്ന് ഇപ്പോൾ തോന്നിയ ഒരു കാര്യം കൂടി പറയാം. അതായത് ഇനി രാജി പ്രഖ്യാപനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സ്ട്രെസ് ചെയ്തത് മന്ത്രിസ്ഥാനത്തു നിന്ന് സജി ചെറിയാൻ പോയി. പക്ഷേ രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയെ തന്നെ ഉന്നം വെച്ച് സ്വാഭാവികമായി പ്രതിപക്ഷത്തിന്റെ ആ രാഷ്ട്രീയ നീക്കം, അത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, അത് ആ നിലയിൽ അത് മനസ്സിലാക്കാം. പക്ഷേ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ മൗനം. നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് സഭയൊക്കെ ചേരുമ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട നയപരമായ കാര്യങ്ങളൊക്കെ സഭയ്ക്കകത്താണ് പറയേണ്ടത്, സഭയ്ക്ക് പുറത്തല്ല എന്ന് പറയുന്ന ഒരു സെറ്റിൽഡ് പൊസിഷൻ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ചിത്രഞ്ജൻ തന്നെ പറഞ്ഞത് ഇന്ന് ഈ അടിയന്തര പ്രമേയം രമേശ് ചെന്നിത്തല അവതരിപ്പിച്ചിരുന്നു എങ്കിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും മറുപടി പറയാൻ നിർബന്ധിതമായേനെ പറയുമായിരുന്നു. പക്ഷേ ആ അവസരം ഇല്ലാതാക്കി പിന്നീട് മന്ത്രി രാജിവെച്ചതിന് ശേഷവും പ്രതിപക്ഷ നേതാവ് എന്തിന് ഇത്തരം ഒരു ശൈലി സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഇവിടെ ചിത്രഞ്ജൻ ഉന്നയിച്ചത്. ശരത്തെ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് പറയാം. അതൊന്നും കൂടെ ഇന്നലെ സഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞതിനു ശേഷമാണ് ഈ വിഷയം തന്നെ യഥാർത്ഥത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് സഭയിലേക്ക് വരുന്നത്. കാരണം അതുവരെ ബഹുമാനപ്പെട്ട യു ഡി എഫിൻ്റെ എം എൽ എമാരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഫിഷറീസ് മന്ത്രി എന്നുള്ള നിലയിൽ നടത്തുന്ന പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് തന്നെ വലിയ അഭിനന്ദനം കൊടുത്തുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതടക്കമുള്ള എല്ലാം അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം 3 മണിക്ക് മറുപടി പറയാൻ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ അതിനൊരു 15 മിനിറ്റിന് മുമ്പാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വന്നിട്ട് ഒരു പ്രസംഗം നടത്തി, അദ്ദേഹം വാക്കൗട്ട് നടത്തി. മന്ത്രിക്ക് പറയാനുള്ളത് കേൾക്കാൻ നിന്നില്ല. അതെ, ഞാൻ പറയട്ടെ, അദ്ദേഹം വാക്കൗട്ട് നടത്തി പോയി. ഒന്ന്, രണ്ടാമത്തത് പിന്നീട് സഭ കൂടുന്ന ഇന്നല്ലേ, സഭ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ സഭയെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ മറ്റൊരു കാര്യം? പ്രത്യേകിച്ച് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുകയല്ലേ, ആ അടിയന്തര പ്രമേയം അത് നിഷേധിച്ചില്ലല്ലോ. ആ അടിയന്തര പ്രമേയം എടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗവൺമെൻറ്റിന് വേണ്ടി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ വിമർശിച്ചതെങ്കിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞെങ്കിൽ ബോധ്യപ്പെടും. ഇത് അതൊന്നും ഉണ്ടായില്ലല്ലോ. രാവിലെ 10 മിനിറ്റിനുള്ളിൽ സഭ തല്ലിപ്പിരിയുന്ന നിലയിലേക്ക് ബഹളം ഉണ്ടാക്കി ഇതുവരെ കേൾക്കാത്ത നിലയിലേക്ക്. അതാണ് പ്രതിപക്ഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ആഫീസ് ആക്രമിച്ചത് അടിയന്തര പ്രമേയം വന്നത്. അത് ആരാണ് അവതരിപ്പിക്കേണ്ടത്? അന്നത്തെ ദിവസം കാലം ബഹളം ഉണ്ടാക്കി പോയിട്ട് പിറ്റേ ദിവസം സ്വപ്നയുടെ കേസ് വന്നപ്പോൾ അവർക്ക് വാക്കൗട്ടുമില്ല, ഒന്നുമില്ല. ഏതാ പ്രതിപക്ഷത്തിന്റെ സമീപനത്തെ, സഭയ്ക്കകത്തും പുറത്തുമുള്ള സമീപനത്തെയാണ് ശ്രീ ചിത്രഞ്ജൻ അവിടെ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ അബിനിലേക്ക് വരാം. അബിനിൽ നിശ്ചയമായി അതിന് താങ്കളുടേതായ രാഷ്ട്രീയ മറുപടി ഉണ്ടാകും. ഇവിടെ ശ്രീ പി ഡി ടി ആചാരി, ഇനി മന്ത്രി രാജിവെക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ പല വിധത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ എടുക്കുമല്ലോ. ഇന്നലെ ശ്രീ പി ഡി ടി ആചാരി ഇന്നലെയും ഇന്നും ഇപ്പോഴും ഈ പറഞ്ഞ ഭരണഘടനയെ ശക്തമായി വിമർശിക്കാം, അത് സാധ്യമാണ്, അതൊരു ക്രിമിനൽ കുറ്റമല്ല. എന്നാൽ 71 പാർലമെൻറ്റ്
പാസാക്കിയ നിയമപ്രകാരം ഏതൊക്കെയാണ് ഭരണഘടന ഭരണഘടനയെ അവഹേളിക്കലായി മാറുന്നത്, ക്രിമിനൽ കുറ്റമായി അത് മനസ്സിലാക്കാനാവുന്നത്, അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാൻ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നിപ്പോൾ മന്ത്രിയുടെ രാജിക്ക് മുമ്പ് ചില മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളിൽ ഇപ്പോൾ ഒരു മാധ്യമം ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ മന്ത്രി ആ നിലയിൽ ചില പരാമർശങ്ങളോ പദാവലികൾ ഉപയോഗിച്ചതോ അത് അതിലുള്ള പിശകുകൾ ചൂണ്ടിക്കാട്ടുന്നു, അത് മാപ്പ് പറയണം എന്നുള്ള ഒരു ഒരു നിലപാടാണ് അദ്ദേഹം വെച്ചത്. മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ, താങ്കൾ പറഞ്ഞതുപോലെ സമാനമായി എടുക്കാവുന്ന ഒരു ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നും ചില മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ മറ്റൊരു മാധ്യമത്തിൽ കാണാനായത്. ശ്രീ പി ഡി ടി ആചാരി, അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ ബേസിക്കലി രണ്ടാണ്. ഒന്ന്, അദ്ദേഹം ഒരു മന്ത്രിയായിരിക്കുമ്പോൾ ഭരണഘടനയെക്കുറിച്ച് ആ രീതിയിലുള്ള ഒരു നിമിഷം ശ്രീ പി ഡി ടി ആചാരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഈ മിനിറ്റിലൊരു ഇടവേള പോകേണ്ടതുകൊണ്ടാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ശ്രീ പി ഡി ടി ആചാരിയിലേക്കാണ് ആദ്യം മടങ്ങി വരിക. ഇടവേള. ന്യൂസ് ആൻഡ് വീസ് തുടരുകയാണ്. ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ച ശ്രീ പി ഡി ടി ആചാരി, ആ വിഷയത്തിൽ താങ്കൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മളൊരു ഇടവേളയിലേക്ക് പോയത്. ഇപ്പോൾ നിയമ നടപടികളിലേക്ക് കേസിലേക്ക് ഒക്കെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ജസ്റ്റിസ് കെ ടി തോമസും ഇന്ന് ഭരണഘടനാ വിദഗ്ധരും നിയമവിദഗ്ധരും ഒക്കെ സംസാരിച്ചു വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ടൊരു സ്വരത്തിലും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ പൊതുവെ വരുന്നുണ്ട്. താങ്കൾ അതാണ് ഞാൻ മുമ്പ് ചോദിച്ചത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? അതെ, അത് അദ്ദേഹത്തിന് ഒരുപക്ഷെ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കാം. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഞാൻ ഭരണഘടനയെ അധിക്ഷേപിക്കാൻ യാതൊരു കാരണവശാലും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അതല്ലായിരുന്നു എൻ്റെ ഉദ്ദേശം. അതൊരു പ്രത്യേക കോണ്ടക്സ്റ്റിൽ ഭരണഘടനയെക്കുറിച്ച് ചില പ്രസ്താവനകൾ പറയേണ്ടി വന്നു. അതിൽ ഞാൻ ദുഃഖിക്കുന്നു. അതിങ്ങനെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ അതിന് കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും ധരിച്ചിരുന്നില്ല. പക്ഷേ അതിൽ ഞാൻ നിർവ്യാജമായിട്ട് ഖേദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെനിക്ക് തോന്നുന്നു തീരാവുന്നതേ ഉള്ളൂ. അതേതായാലും ഇന്നലെ സഭയ്ക്കുള്ളിൽ തന്നെ നിയമസഭയ്ക്കുള്ളിൽ വെച്ച് തന്നെ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന വിശദീകരണം ഇന്നലെ നടത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം, ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവൊക്കെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞത് കേസെടുത്തില്ലെങ്കിൽ നിയമപരമായ വഴി തേടും എന്ന നിലയിലാണ്, അതൊരു ക്രിമിനൽ കുറ്റമാണ് എന്ന പൊസിഷൻ എടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. അങ്ങനെ പ്രശ്നം കേസ് കോടതിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യമുണ്ടല്ലോ, ശ്രീ പി ഡി ടി ആചാരി, കേസ് നിലനിൽക്കുമോ? അല്ല, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കാരണം അതിന്റെ ആ നിയമം പരിശോധിച്ചാൽ ഡിസപ്രോബേഷൻ ആണെങ്കിൽ അത് കുറ്റകൃത്യമല്ല. ഡിസപ്രോബേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഡിസപ്രൂവൽ എന്നാണ്. അപ്പൊ ഭരണഘടനയെ സ്ട്രോങ് ആയിട്ട് ഡിസപ്രൂവ് ചെയ്യും. അതിന്റെ പല ഭാഗങ്ങളും ശരിയല്ല, തെറ്റാണ്, അത് മാറ്റിയെടുക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ക്രിറ്റിസിസത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. വിമർശനം, അതായത് തീവ്രമായ ഒരു വിമർശനം, അതാണ് ഈ ഡിസപ്രോബേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ പരിധിയിൽപ്പെടുന്നു. ഇനി അതിൽ കവിഞ്ഞു പോകുന്നതാണ് കുറ്റകൃത്യമാവും. അപ്പോൾ ഒരു ഡിസപ്രോബേഷന്റെ പരിധിയിൽ കവിഞ്ഞു പോകുന്ന ഒരു സംഗതി ഒരുപക്ഷെ അത് കുറ്റകൃത്യമാകാം. പക്ഷെ അത് ആ നിയമം സംവിധാനം ചെയ്തിരിക്കുന്നത് ഭരണഘടന ഏരിക്കുക അതുപോലുള്ള അപമാനകരമായ കാര്യങ്ങൾ, മനുഷ്യന്റെ മനസാക്ഷിയെ തെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള സംഗതികളൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. പക്ഷെ ആ ഒരു പരിധി ഇത് വരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഡിസപ്രോബേഷന്റെ പരിധി ഒരുപക്ഷെ നമുക്ക് പറയാം ഒരു അഗ്രവേറ്റഡ് ഡിസപ്രോബേഷൻ ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നതെന്ന് പറയാം. അഗ്രവേറ്റഡ് ഡിസപ്രോബേഷൻ അത് ആണെങ്കിൽ അത് കുറ്റകൃത്യമാവുന്നില്ല. പക്ഷെ ആ ഡിസപ്രോബേഷൻ തന്നെയാണ്. താങ്കൾ വ്യക്തമാണ് ശ്രീ പി ഡി ടി ആചാരി, താങ്കൾ ആ പോയിന്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രത്യേകിച്ച് ഇത് കേസൊക്കെ ആയി മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ അതിൻ്റെ നിയമപരമായൊരു വശം താങ്കളുടെ നിരീക്ഷണവും ബോധ്യമാണ് അവതരിപ്പിച്ചത്. ഇവിടെ അബിൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി സ്വതന്ത്രമായി തീരുമാനമെടുത്തു എന്ന് പറയുമ്പോഴും ആ മന്ത്രിയുടെ രാജി വാങ്ങിച്ച രാജി അംഗീകരിച്ച് പ്രോസസ്സ് ചെയ്യുന്നതിൽ ഒരു സർക്കാരിൻ്റെ ഇക്കാര്യത്തിലൊക്കെയുള്ള നിലപാടുണ്ട്. ആ പ്രവൃത്തിയിൽ ആ നിലപാട് വ്യക്തമാണ്, അങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. അതേസമയം പ്രതിപക്ഷം ഇന്ന് ചെയ്തത് എന്താണ്? ശ്രീ പി പി ചിത്തരഞ്ജൻ പറഞ്ഞത് കേട്ടില്ലേ, രാവിലെ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ സമീപനം അറിയാനാണ് എങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തലയെ കൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ
പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും സമ്മതിക്കണമായിരുന്നു. നോട്ടീസ് കൊടുത്തിരുന്നു, റൂൾ 50 പ്രകാരം നോട്ടീസ് കൊടുത്തിരുന്നു. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിച്ച് അവതരിപ്പിച്ചില്ല? അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി അഭിപ്രായം പറയില്ലേ? അപ്പോൾ അത് കേൾക്കാതിരുന്നിട്ട് നിങ്ങൾ തെറ്റിദ്ധാരണാജനകമായി സമൂഹത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അതിന് എന്ത് ലൈഫാണുള്ളത്? ഇപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നതോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പും മറ്റൊരു മുഖവും വെളിപ്പെടുകയല്ലേ? രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഭരണഘടനയുടെ കാര്യത്തിൽ ഇത്രയും വേവലാതിപ്പെടുന്ന നിങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഗാന്ധി ചിത്രം തകർത്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതികൂട്ടിൽ നിൽക്കുകയാണ്. ഭരണഘടനാ സംരക്ഷണം പോലെ തന്നെയാണ് ഗാന്ധിജിയെ നമ്മൾ സംരക്ഷിക്കുക, ചേർത്ത് വെക്കുക, രാഷ്ട്രീയമായി നമ്മുടെ രാഷ്ട്രപിതാവിനെ ചേർത്ത് നിർത്തുക എന്നുള്ളത്. അതടക്കം കഴിയാത്ത രാജ്യത്തെ പൊതു സാഹചര്യം ഈ നിലയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെയ്തത് എന്താണ്? നിങ്ങൾ പ്രതികൂട്ടിൽ നിൽക്കുന്ന ഓരോ ദിവസം കഴിയുന്തോറും മറുപടിയില്ലാത്ത വിധം നിങ്ങൾ അതിൽ തുറന്നു കാട്ടപ്പെടുന്നു. ഇതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ വിഷയങ്ങളിലുള്ള ഇരട്ടത്താപ്പല്ലേ? നേരത്തെ ശ്രീ ചിത്തരഞ്ജൻ ചോദിച്ചതുപോലെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ആരാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല. പക്ഷെ സാമാന്യ ബോധമുള്ള മലയാളിക്ക് കൃത്യമായി അറിയാം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇന്ന് ആരാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതെന്ന്. ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചൊരു കാര്യം, അതായത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം. ഈ ഓഫീസ് ആക്രമിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് BJP വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധിജിയുടെ ചിത്രം തകർത്തതിനെ കുറിച്ചാണ് ചോദിച്ചത്. ഒന്നാമത്തെ സംഭവത്തിന്റെ തുടർച്ചയിൽ നിങ്ങളാൽ സംഭവിക്കപ്പെട്ടതെന്നാണെന്നാണ് സമൂഹത്തിന് മുമ്പിലുള്ളത്, മനസ്സിലായില്ലേ? രാജ്യത്തെ സംഘപരിവാറും കേരളത്തിലെ CPM തമ്മിൽ ഉള്ള അവിശുദ്ധ ബാന്ധവം പകല് പോലെ തെളിയല്ലേ? ഗാന്ധിയുടെ ചിത്രം തകർക്കപ്പെട്ടതിന് ഈ ഉത്തരം മതിയാവില്ല. ഗാന്ധിയുടെ ചിത്രം തകർക്കപ്പെട്ടതിന് ഈ ഉത്തരം പോരാ. നിങ്ങൾ വസ്തുതാപരമായ ആളുകളോട് വിശദീകരിക്കേണ്ടി വരും. അവിടെയാണ് നിങ്ങൾ ദുർബലപ്പെടുന്നത്. കേരളത്തിലെ SFI ആണ്, കേരളത്തിലെ SFI ആണ്. ആരാണ് ഗാന്ധിയുടെ ചിത്രം തല്ലി തകർത്തത്? കേരളത്തിലെ SFI-ക്കാരാണ് തല്ലി തകർത്തത്. കോൺഗ്രസ്സുകാരാണ് എന്ന സംശയം ബലപ്പെടുന്നു. ആ നിലയിൽ അന്വേഷണം പോകുന്നു. മലയാള മനോരമ അടക്കമത് ഒന്നാം പേജ് വാർത്തയാക്കുന്നു. സിമ്പിൾ. പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ നേരത്തെ പരാമർശിച്ചു പോയി. അവര് ഗാന്ധിയുടെ പടം ഉണ്ടാക്കി അതിനകത്ത് രണ്ടാമതും ഗാന്ധിവധം നടത്തിയെങ്കിൽ പയ്യന്നൂരിൽ ഗാന്ധിജിയുടെ തല വെട്ടിയാണ് നിങ്ങൾ കൽപ്പറ്റയെക്കുറിച്ച് പറയുമ്പോൾ നേരെ പയ്യന്നൂർക്ക് സമരവീര്യം പ്രകടിപ്പിച്ചത്. നിങ്ങൾ മറക്കരുത്, ഇതിന് നിങ്ങൾക്ക് ഉത്തരമില്ല എന്ന് ഓരോ ദിവസവും നിങ്ങൾ വെളിപ്പെടുത്തുകയാണ്. നേതാക്കൾ മാറുന്നു, പക്ഷെ ചർച്ചകളിൽ വസ്തുതാപരമായി കൽപ്പറ്റയിൽ ഗാന്ധിജിയുടെ ചിത്രം തകർത്തതിനെ കുറിച്ച് ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. കേരളം ഭരിക്കുന്നത് ആരാണ്? ഞങ്ങളാണോ കേരളം ഭരിക്കുന്നത്? ആരാണ്? അല്ല, അതുകൊണ്ടാണ് ഈ വിവരം പുറത്തു വരുന്നത്. അത് മനസ്സിലായില്ലേ? ആരാണ് അങ്ങനെ പുറത്തു വന്ന വിവരങ്ങളാണ്? എന്ത് വിവരമാണ് പുറത്തു വന്നത്? അത് ഞാൻ പറഞ്ഞ അത് വ്യക്തിപരമായി ആക്ഷേപിച്ചു. താങ്കൾ ചിലപ്പോൾ ധരിച്ചു ഈ വാർത്തയാകെ ശ്രദ്ധിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും. രക്ഷപ്പെടാൻ വേണ്ടി ഇന്നലെയൊക്കെ വന്ന വാർത്ത ശ്രദ്ധിച്ചാൽ മതി. എത്ര രക്ഷപ്പെടാൻ വേണ്ടി ഈ ഭരണഘടനാ നിന്ദയിൽ നിന്നും ഈ സ്വർണ്ണ കള്ളക്കടത്തിൽ നിന്നും ഡോളർ കള്ളക്കടത്തിൽ നിന്നും ഇത്തരത്തിലുള്ള BJP ബന്ധത്തിൽ നിന്നും അവിശുദ്ധ ബന്ധത്തിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ആടിനെ പട്ടിയും പേപ്പട്ടിയും കേരളത്തിന്റെ സാമാന്യ ബോധത്തെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഭരണഘടനയുടെ കാര്യം ചർച്ച ചെയ്തിട്ട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ കാര്യം പറഞ്ഞ ഞാനാണോ നിങ്ങളാണോ? ഭരണഘടനയും മഹാത്മാഗാന്ധിയും ഒരുപോലെ പ്രസക്തമാണ് സാർ. ഭരണഘടനാ സംരക്ഷണവും ഗാന്ധി സംരക്ഷണവും പരമപ്രധാനമാണ്, ഒരുപോലെയാണ്. കൽപ്പറ്റയിൽ നിങ്ങൾ അവിടെയാണ് പറഞ്ഞത് സംഘപരിവാറും ഗോഡ്സെയും പ്രായോഗികമായി ഗാന്ധിയെ വെടിവെച്ചു കൊന്നുവെങ്കിൽ നിങ്ങൾ പ്രതീകാത്മകമായി കൽപ്പറ്റയിൽ ഗാന്ധിജി ചിത്രം തകർത്തു. ഈ കോണ്ടെക്സ്റ്റിൽ കേരളത്തിൽ കോൺഗ്രസ് നിൽക്കുകയാണ്. നിങ്ങളത് പറഞ്ഞു കൊടുക്കേണ്ടത് കേരളത്തിലെ മഹാത്മാഗാന്ധിയുടെ തലവെട്ടിയ DYFI-ക്കാരുടെ അടുത്താ നിങ്ങളത് പറയേണ്ടത്. കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ ഭരണ സജീചെറിയാൻ അടുത്താ നിങ്ങളത് പറയേണ്ടത്. അല്ല, ഞങ്ങളടുത്ത് അല്ല നിങ്ങളത് പറയേണ്ടത്. അല്ല ശരത്തെ, ഈ ബിബിൻ ന്യായീകരിച്ച് വഷളാവുക. നിങ്ങളുടെ പിന്നെ ഒരു പ്രധാന നേതാവായ ലോക്സഭാ മെമ്പർ കേവലം 15 ദിവസങ്ങൾക്ക് പറഞ്ഞെന്താ 15 ദിവസം മുമ്പ് ഞങ്ങൾ ഗാന്ധിയെ ഉപേക്ഷിച്ചു, ഇനി തെരുവിലേക്കാന്നാ പറഞ്ഞത്. ഇത് പറയാനായിട്ടുള്ള പിന്നെ ഉളുപ്പില്ലാത്ത നിങ്ങളുടെ പാർട്ടിക്കാര് ഇപ്പൊ പറയുവാണ് അവിടെ കൽപ്പറ്റയിൽ ഗാന്ധിയുടെ ചിത്രം ഞങ്ങളുടെ കുട്ടികളാണ് ചെയ്യുന്നുള്ളത്. സുഹൃത്തെ, വിഷ്വൽ സഹിതം ചലിക്കുന്ന പിന്നെ ചിത്രങ്ങളും വിഷ്വൽ സഹിതം പുറത്തു വന്നിരിക്കുന്നു നിങ്ങളാണെന്നുള്ളവരും. നിങ്ങൾ തന്നെയാണ്
ഇനി ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വന്നു ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിയെ ഭരണരേക്കാൾ താഴെ വ്യാഖ്യാനിക്കാനായിട്ട്? ഇന്ത്യയിൽ ഭരണരെ വിമർശിക്കുക അതിനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ മഹാത്മജിയെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന്റെ മഹാരൻജിയെ, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക് വീണ്ടും, അദ്ദേഹം ലോകത്തിന്റെ മോഡലാണ്. അദ്ദേഹത്തെ സാധാരണ നമ്മളാരും വിമർശിക്കാറില്ല. കാരണം എന്തുകൊണ്ടാ? അദ്ദേഹം രാഷ്ട്രപിതാവാ. ആ രാഷ്ട്രപിതാവിന്റെ ചിത്രം താഴെ വലിച്ചിട്ട് ചവിട്ടി മെതിച്ചിട്ട് നിങ്ങൾ 7 ദിവസം അവിടെ കാത്തിരുന്നു ഇന്ദിര അതിന് മുകളിലേക്ക് ഏറ്റാൻ. കാരണം എന്താ? നിങ്ങളുടെ രാഹുൽ ഗാന്ധി വരണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെയാണ്, നിങ്ങൾ ചമ്മി പോയില്ലേ നിങ്ങളുടെ നേതാക്കന്മാര്? അദ്ദേഹം പറഞ്ഞ എന്താ, അവര് കിഡ്സ് ആണ്, കുട്ടികളാണ്, എനിക്ക് അവരോട് യാതൊരു വിരോധമില്ല എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അറിയാം ബുദ്ധിശൂന്യരായ കേരളത്തിലെ നേതാക്കന്മാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ആ രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിജിയുടെ ചിത്രം തകർത്തവരോട് അങ്ങനെ ക്ഷമിക്കാനാകുമോ? അല്ല സുഹൃത്തു, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടേ റെജി, രാഹുൽ ഗാന്ധിക്ക് കുട്ടികളോട് ക്ഷമിച്ച രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിജിയുടെ ചിത്രം തകർത്തവരോട് ക്ഷമിക്കാനാകുമോ? ചോദ്യം. ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കേരളത്തിൽ വന്ന് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ ഈ രീതിയിലുള്ള കമന്റ് പറഞ്ഞപ്പോൾ വിശ്വസ്തനായ കോൺഗ്രസ്സുകാരെ ഇനിയിപ്പോ ഒരു ദഹനത്തിലേക്ക് കൊണ്ടുപോയിരിക്കാൻ വേണ്ടി ഒരു പക്ഷെ അദ്ദേഹം പറഞ്ഞതായിരിക്കും. എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചോട് ഞാൻ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് അംഗീകരിക്കുന്ന വ്യക്തിയാണ്. കാരണം അയാൾ ഒരു ജെന്റിൽമാൻ രാഷ്ട്രീയക്കാരാണ്. ഒത്തിരി അപാകതകളുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന് വിമർശിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് കാണുന്നില്ല. പക്ഷെ വേറൊരു വശമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വശമുണ്ട്. മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിന് നിങ്ങൾ എത്ര പേര് താഴെ കേട്ടാണ് ഇപ്പൊ സംസാരിച്ചത്? നിങ്ങളോട് ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു മതിപ്പുമില്ല. അതിന്റെ മറ്റൊരു തെളിവാണ് അടിയന്തരാവസ്ഥക്കാലത്ത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ ജനാധിപത്യ വേട്ട. അപ്പൊ അതുകൊണ്ട് ഒരു നമ്മൾ ഈ ചാനലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഭിന്നതയുണ്ട്. ഉമ്മൻചാണ്ടി സാറിനോട് ഈ വിഷയത്തെ കുറിച്ച് ഇന്ന് മന്ത്രി രാജിവെച്ചാരെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു വളരെ ലളിതമായിട്ട് ഒറ്റ വാക്കേ പറഞ്ഞോളൂ, അതൊരു നിർഭാഗ്യകരമായ സംഭവം എന്ന് പറഞ്ഞു. അതായത് നേരത്തെ ബഹുമാനപ്പെട്ട ചിത്രരഞ്ജൻ എം എൽ എ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ രമേശനെതിരെ മൂലക്കിരുത്തി നേരത്തെ 15-12 മിനിറ്റിനുള്ളിൽ പിന്നെ നിയമസഭ ബഹിഷ്കരിച്ച നിങ്ങൾ, നിങ്ങളുടെ പാർട്ടിയിൽ ഒരു ഏകകണ്ഠമായ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ ഇല്ല. തന്നെയുമല്ല, പിന്നെ സുധാകരനും വി ഡി സതീശനെ പോലുള്ളവർ മാത്രമാണ് ഇതിനെതിരെ ഇതുപോലെ അഗ്രസീവമായി രംഗത്തിറങ്ങിയത്. ബാക്കിയുള്ള കോൺഗ്രസ്സുകാരുടെ അഭിപ്രായങ്ങൾ താരതമ്യേന ദുർബലമായിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ലേ, നിങ്ങൾ ഒരു വേട്ടയാടൽ മൃഗത്തെ പോലെയാണ് സജി ചെറിയാനെ വേട്ടയാടിയെ. പക്ഷേ സജി ചെറിയാൻ ഒരു ചുക്ക് സംഭവിക്കത്തില്ല, സംഭവിച്ചിട്ടില്ല. കാരണം ശ്രീ ചിത്രരഞ്ജൻ, നമ്മുടെ ചർച്ചയുടെ അവസാന പോയിന്റിൽ പ്രതിപക്ഷത്തിന് ഒരു വിഷയം നഷ്ടമായോ, ഇല്ലാതായോ, അതോ ഇവിടെ പുതിയൊരു ഓപ്പണിംഗ് ആണോ? അല്ല, പ്രതിപക്ഷത്തിന്റെ ഒരു വിഷയം നഷ്ടമായി. കാരണം എന്താ, ഓപ്പണിംഗ് ഒന്നും അല്ലല്ലോ ഇത്. ഇത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് വളരെ കൃത്യതയോടുകൂടി, അത് മന്ത്രി കാണിച്ച ഏറ്റവും ഉയർന്ന ജനാധിപത്യ ബോധം, അതോടൊപ്പം തന്നെ ഗവൺമെൻറിൻ്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ, ഇടതുപക്ഷത്തിന് മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എന്ന് തെളിയിച്ചു കൊടുത്തിരിക്കുകയല്ലേ. അതുകൊണ്ട് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് നടത്തിയിരിക്കുന്ന, പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ, പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എടുത്തിട്ടുള്ള പൊതു നിലപാടുണ്ട്. ആ നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പിന്നെ രാജിവെച്ച നമ്മുടെ സുഹൃത്തിനൊരു മന്ത്രിയായിട്ട് സംസാരിക്കുകയും അദ്ദേഹം അതിന് ശേഷം രാജി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ ഒറ്റക്കാര്യത്തിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അദ്ദേഹം മുമ്പത്തെ ദിവസം അത് കുട്ടികളാണെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അദ്ദേഹത്തെ കൊണ്ട് ഇവിടെ ബി ജെ പിയും സി പി എമ്മും ഏതാ ഒരുപോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ഏതാ ഇവരുടെ സമ്മർദ്ദം സഹിക്കാതെ അദ്ദേഹം പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ ധരിക്കുന്നു. പക്ഷേ അതൊരു വിവേകപരമായ ഒരു പിന്നെ വിലയിരുത്തലല്ല അദ്ദേഹം നടത്തിയെന്നുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കും. ഏതായാലും നിയമസഭ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അബിൻ, നാളെ സഭയിൽ പ്രതിപക്ഷം ഈ വിഷയത്തെയും തുടർന്നങ്ങോട്ടും ഏതൊക്കെ തരത്തിൽ സമീപിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകൾക്കാണ് നമ്മുടെ സമൂഹത്തിൽ ഇനി സാഹചര്യം ഒരുങ്ങുക? പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ, ഇപ്പോൾ വലിയ വിവാദവും ചർച്ചയിൽ നിന്ന വിഷയത്തിൽ മന്ത്രി രാജിവെക്കുന്നതോടെ അതിൻ്റെ ഗൗരവം വളരെ കൃത്യമായി അത് അവസാനിക്കുന്ന തരത്തിലേക്ക് മന്ത്രിയുടെ രാജി സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ അത് വിശദീകരിക്കുകയും ചെയ്തു. വളരെയധികം നന്ദി ശ്രീ പി ഡി ടി ആചാര്യ, അതുപോലെ തന്നെ ശ്രീ പി പി ചിത്തരഞ്ജൻ, ശ്രീ അബിൻ, ശ്രീ റെജി ലുക്കോസ് ഞങ്ങളുമായി സഹകരിച്ചതിന് വളരെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം 9 PM അജിംഷാദ് എത്തും.